നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന പണ്ടത്തെ വലിയ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഓക്കെ, ആദ്യം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ W/Q ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു പോയിന്റിലേക്ക് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത പോയിന്റ് അതിന് ഇൻഫിനിറ്റി എന്ന് പറയാം. ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു പോയിന്റിലേക്ക് ടെസ്റ്റ് ചാർജിനെ, 1 കൂളം ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്കാണോ വേണ്ടി വരുന്നത്, അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ Q കൂളം ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക് W ആണെങ്കിൽ, 1 കൂളം ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക് W/Q. അപ്പോൾ ടോട്ടലി കൊണ്ടുവരാൻ വേണ്ടി വന്ന വർക്കിനെ കൊണ്ടുവന്ന ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടും. ഇതുവരെയുള്ളത് കട്ട് ചെയ്യണേ, ഒന്നുകൂടി നോക്കാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിലാദ്യത്തേത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു പോയിന്റിലേക്ക് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്കാണോ ചെയ്യേണ്ടത്, അതിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു പോയിന്റിൽ നിന്നും ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉള്ള പോയിന്റിലേക്ക് ടെസ്റ്റ് ചാർജിനെ, ടെസ്റ്റ് ചാർജായിട്ട് നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് 1 കൂളം ചാർജാണ്, അതിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്കാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്, ഒരു ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു, എത്ര വർക്ക് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നു, ചെയ്ത വർക്കിനെ കൊണ്ടുവന്ന ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. പൊട്ടൻഷ്യൽ കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, W/Q, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ്. ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റും ഡയമെൻഷനും നോക്കാം. യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ചാർജ് കൂളം, ജൂൾ പെർ കൂളം, അതാണ് വോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ വോൾട്ട് യൂണിറ്റ്. ഇതിനെ ഡയമെൻഷൻ ചോദിക്കാറുണ്ട്. വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? MLT⁻²⁻ ഡിവൈഡഡ് ബൈ ചാർജ് A×T. സിംപ്ലിഫൈ ചെയ്താൽ വർക്കിൻ്റെ ഡയമെൻഷനും കിട്ടും, പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷനും കിട്ടും. വർക്കിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ ചെയ്താൽ പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവുമായിട്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, KQ/R. അവിടെ K എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. മീഡിയം എയർ ആണെങ്കിൽ 1/4πε0, എയർ അല്ലെങ്കിൽ ε0 കൂടെ ε r. ക്യൂ എന്നുള്ളത് ചാർജും, ആർ എന്നുള്ളത് പൊട്ടൻഷ്യൽ കണ്ടെത്തേണ്ട പോയിന്റിലേക്ക് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ചാർജിൽ നിന്നും പൊട്ടൻഷ്യൽ കണ്ടെത്തേണ്ട പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ ആ ചാർജിൻ്റെ വാല്യൂവിനോടുകൂടി സൈൻ കൂടി നമ്മൾ എടുക്കണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -5 കൂളം ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ
കെ ഇൻറ്റു നെഗറ്റീവ് ഫൈവ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എഴുതണം. സൈൻ എടുക്കണം. കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ചാർജിൻ്റെ സൈൻ എടുത്തോളണം. പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി, ഇത്തരം കേസിലെല്ലാം മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, സൈൻ കൂടി കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി ഒരു ഡൈപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. ഡൈപ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് ചാർജ് കാണും, നെഗറ്റീവ് ചാർജ് കാണും. ഡൈപ്പോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഓൺ ദി ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2kp/r² ആണ്. ആക്സിസ് എന്താണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ആക്സിസ്. ആക്സിസുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ 2kp/r², കെ എന്നുള്ളത് നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ്, പി ഡൈപോൾ മൊമെന്റ്, ആർ ഡിസ്റ്റൻസ്. ഓൺ ദി ബൈസെക്ടർ ശ്രദ്ധിക്കണം, പൊട്ടൻഷ്യൽ സീറോ ആണ്. എങ്ങനെയാണ് ബൈസെക്ടറിൽ പൊട്ടൻഷ്യൽ സീറോ വന്നത്? പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസും നെഗറ്റീവ് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസും സെയിം വരും ബൈസെക്ടറിലെ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും ആ പോയിന്റിലേക്ക് പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും നെഗറ്റീവിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും ഒരേ മാഗ്നിറ്റ്യൂഡിൽ വരും, അവ ക്യാൻസൽ ചെയ്തു പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ഓൺ ദി ബൈസെക്ടർ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ പൊട്ടൻഷ്യൽ ഈസ് സീറോ. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഹോളോസ്ഫിയർ. ഒരു ഹോളോസ്ഫിയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഹോളോസ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഹോളോസ്ഫിയർ അത് സീറോ ആണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഹോളോസ്ഫിയർ സീറോ. ഇനി നമ്മൾ പറയാൻ പോണത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. ഹോളോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഹോളോസ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ. ഹോളോസ്ഫിയറിന്റെ സെന്ററിൽ നിന്നും പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ഹോളോസ്ഫിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഈ ഹോളോസ്ഫിയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഔട്ട്സൈഡ്, ഹോളോസ്ഫിയറിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ, കെ ക്യൂ ബൈ ആർ, പോയിന്റ് ചാർജിന്റെ അതേ ഇക്വേഷൻ. ആർ എന്താണ്? ആ പോയിന്റിലേക്ക് ഹോളോസ്ഫിയറിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ക്യൂ എന്താണ്? ഹോളോസ്ഫിയറിലുള്ള ചാർജ്. അറ്റ് എ പോയിന്റ് ഇൻസൈഡ്, അറ്റ് എ പോയിന്റ് ഓൺ ദി സർഫസ്, ഹോളോസ്ഫിയറിന്റെ സർഫസിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ കെ ക്യൂ ബൈ, ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസിന് പകരം ഹോളോസ്ഫിയറിന്റെ റേഡിയസ് എടുക്കണം. അറ്റ് എ പോയിന്റ് ഇൻസൈഡ് കോൺസ്റ്റന്റ് ചാർജ്, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല, ഹോളോസ്ഫിയറിന്റെ റേഡിയസ് ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ഹോളോസ്ഫിയർ അതിൻ്റെ ഉള്ളിലെ പോയിന്റുകളിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യല് കോൺസ്റ്റന്റ് ആണ് എന്ന് മാത്രമല്ല, അത് സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വലാണ്. ഒരു ഹോളോസ്ഫിയർ അതിൻ്റെ സർഫസിൽ എത്രയാണോ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് അതുതന്നെയായിരിക്കും ഹോളോസ്ഫിയറിനകത്തുള്ള മറ്റെല്ലാ പോയിന്റുകളിലും. ഒരു ഹോളോസ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 10 volts ആണെങ്കിൽ ആ ഹോളോസ്ഫിയറിന്റെ സെന്ററിലെ പൊട്ടൻഷ്യൽ 10 volts. ആ ഹോളോസ്ഫിയറിന്റെ അകത്തുള്ള മറ്റേത് പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും 10 volts ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരു ചാർജ്ഡ് ഹോളോസ്ഫിയർ അതിൻ്റെ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ അതുതന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള മറ്റെല്ലാ പോയിന്റുകളിലും ഉണ്ടാക്കുന്നത്. കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ KQ/r ആണ്. ആർ എന്നുള്ളത് ഹോളോസ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ഹോളോസ്ഫിയർ അതിൻ്റെ പുറത്തെ പോയിന്റുകളിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ, ഇക്വേഷൻ സിമിലർ ആണ്. KQ/r ആണ്. ആർ എന്നുള്ളത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്.
പോയിന്റ് പുറത്താണെങ്കിൽ സ്മോൾ ആർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഹോളോസ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് വരെയുള്ളത് സർഫസിലാണെങ്കിലും ഉള്ളിലാണെങ്കിലും അത് റേഡിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. രണ്ട് ചാർജുകൾ, ആദ്യത്തേത് ക്യൂ വൺ, രണ്ടാമത്തേത് ക്യൂ ടു, രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ക്യൂ വൺ ക്യൂ ടു ബൈ ആർ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേഷൻ നടത്തുമ്പോഴും ഒന്നാമത്തെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, സൈൻ ഉൾപ്പെടെയുള്ള വാല്യൂ വേണം നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ക്യൂ വണ്ണിന് പകരം ഒന്നാമത്തെ ചാർജിന്റെ സൈനോടുകൂടിയ വാല്യൂ, ക്യൂ ടുവിന് പകരം രണ്ടാമത്തെ ചാർജിന്റെ സൈനോടുകൂടിയ വാല്യൂ ആർ എന്നുള്ളത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, കെ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ ആണ്. ആർ സ്ക്വയർ ഇല്ല, ആർ സ്ക്വയർ എന്ന് വന്നാൽ ഫോഴ്സ് ആയി മാറും. Q1 Q2 by R, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി മൂന്ന് ചാർജുകളുള്ള സിസ്റ്റം. ഒന്നാമത്തെ ചാർജ് Q1, രണ്ടാമത്തേത് Q2, മൂന്നാമത്തേത് Q3. മൂന്ന് ചാർജുള്ള സിസ്റ്റത്തിനെ നമ്മൾ പെയർ പെയർ ആക്കുമ്പോൾ മൂന്ന് പെയറുകൾ ഉണ്ടാകും. ഒന്നും രണ്ടും തമ്മിൽ ഒരു പെയർ, ഒന്നും മൂന്നും തമ്മിൽ മറ്റൊരു പെയർ, ഒന്നും മൂന്നും തമ്മിലൊരു പെയർ, രണ്ടും മൂന്നും തമ്മിൽ മൂന്നാമതൊരു പെയർ. അപ്പോൾ മൂന്ന് ചാർജുകളെ മൂന്ന് പെയറാക്കി മാറ്റാം. ആദ്യ പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ പോലെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നു, അതുപോലെ രണ്ടാമത്തെ പെയറിന്റെ, അതുപോലെ മൂന്നാമത്തെ പെയറിന്റെ, മൂന്നിൻ്റെയും കൂടി ആൾജിബ്രൈക് സം കണ്ടാൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഇതെന്താണ്? ക്യൂ വൺ ക്യൂ ടു ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ആർ വൺ ടു കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നാമത്തെ ചാർജിൽ നിന്നും രണ്ടാമത്തേതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടാമത്തെ പെയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ക്യൂ വൺ ക്യൂ ത്രീ ബൈ ആർ വൺ ത്രീ. ഒന്നാമത്തതിൽ നിന്നും മൂന്നാമത്തേതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് മൂന്നാമത്തെ പെയറിൻ്റെ ക്യൂ ടുവും ക്യൂ ത്രീയും തമ്മിലുള്ളത് കോൺസ്റ്റന്റ് ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡഡ് ബൈ ആർ ടു ത്രീ, രണ്ടാമത്തെ ചാർജിൽ നിന്നും മൂന്നാമത്തതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഞാൻ ആവർത്തിക്കുന്നു, പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേഷൻ നടത്തുമ്പോൾ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ പോരാ, സൈൻ ഉൾപ്പെടെയുള്ള വാല്യൂ എടുക്കണം. ഇനി നാല് ചാർജുള്ള സിസ്റ്റമാണെങ്കിൽ ആ നാല് ചാർജുകൾ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ക്യൂ ഫോർ, അതിനെ പെയർ പെയർ ആക്കുമ്പോൾ ആദ്യ പെയർ ക്യൂ വൺ ക്യൂ ടു, രണ്ടാമത്തെ പെയർ ക്യൂ വൺ ക്യൂ ത്രീ, മൂന്നാമത്തെ പെയർ ക്യൂ വൺ ക്യൂ ഫോർ, നാലാമത്തേത് ക്യൂ ടു ക്യൂ ത്രീ, അഞ്ചാമത്തേത് ക്യൂ ടു ക്യൂ ഫോർ, ആറാമത്തേത് ക്യൂ ത്രീ ക്യൂ ഫോർ. ഇത്രയും പെയറുകൾ കാണും. നാല് ചാർജുകളുള്ള ഒരു സിസ്റ്റമാണെങ്കിൽ ഒന്നും രണ്ടും ഒന്നും മൂന്നും ഒന്നും നാലും, അപ്പോൾ ഒന്നിൻ്റെ കോമ്പിനേഷൻസ് കഴിഞ്ഞു. ഇനി രണ്ടിൻ്റെ കോമ്പിനേഷൻ, രണ്ടും ഒന്നും നമ്മൾ പറയരുത്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടും രണ്ടും തമ്മിൽ എനർജി ഉണ്ടാവില്ല, രണ്ടും മൂന്നും തമ്മിൽ, രണ്ടും നാലും തമ്മിൽ, രണ്ടിൻ്റെയും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചാർജിൻ്റെ, മൂന്നും ഒന്നും ഓൾറെഡി പറഞ്ഞതാണ്, മൂന്നും രണ്ടും അതും ഓൾറെഡി പറഞ്ഞതാണ്, മൂന്നും മൂന്നും തമ്മിൽ എനർജി ഉണ്ടാകില്ല, മൂന്നും നാലും തമ്മിൽ എനർജി കാണും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ആറ് പെയർ, ആറ് പെയർ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ട് ആഡ് ചെയ്താൽ നാല് ചാർജുകളുള്ള സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പോൾ ബേസിക് ഐഡിയ എത്ര മാത്രം, രണ്ട് ചാർജുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ കോൺസ്റ്റൻ്റ് എഴുതണം, ഒന്നാമത്തെ ചാർജിൻ്റെ സൈനോടുകൂടിയ വാല്യൂ എഴുതണം, രണ്ടാമത്തെ ചാർജിന്റെ സൈനോടുകൂടിയ വാല്യൂ എഴുതണം, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എഴുതണം. ഇനി തന്നിട്ടുള്ള ചോദ്യത്തിൽ എത്ര പോസിബിൾ പെയേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഓരോ പെയറിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ കണ്ടെത്തി അവയുടെ ആൾജിബ്രൈക് സം കണ്ടാൽ ടോട്ടൽ
എനർജി ഓഫ് ദി ചാർജ് സിസ്റ്റം കിട്ടും. ഓക്കെ, അടുത്തത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ആ സർഫസിന് പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സർഫസിലെ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ സെയിം ആവണം. അതിനർത്ഥം ആ സർഫസിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവരുത്. പൊട്ടൻഷ്യൽ സെയിം ആവണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആകണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയിരിക്കും. സീറോ ആണ് എന്നതിൻ്റെ മീനിങ് ആ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജുള്ള പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വർക്കൊന്നും ചെയ്യേണ്ടി വരില്ല എന്നാണ്. Work done to displace a charged particle from one point to another point on an equipotential surface, അതെന്തായിരിക്കും? സീറോ ആയിരിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി, equipotential surface ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും equipotential surfaceന് പെർപെൻഡിക്കുലർ. അതിൻ്റെ മറ്റൊരു മീനിങ്, ഇലക്ട്രിക് ഫീൽഡിന് സർഫസിന് പാരലലായിട്ട് കമ്പോണൻ്റ് കാണില്ല എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിന് സർഫസിന് പാരലലായിട്ട് കമ്പോണൻ്റ് കാണില്ല, അപ്പോഴേ ആ സർഫസ് എന്താകൂ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആകും. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകതകൾ, പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ്, ചാർജുള്ള പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് സീറോ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. വി വൺ, വി ടു, വി ത്രീ എന്നിങ്ങനെ മാർക്ക് ചെയ്തതെല്ലാം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. വി വണും വി ടുവും ഈക്വൽ ആവില്ല, വി ടുവും വി ത്രീയും ഈക്വൽ ആവില്ല. ഈ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ വി ടു ആയിരിക്കും, ഈ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ വി വൺ ആയിരിക്കും, ഞാൻ ഈ കാണിക്കുന്ന സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ വി ത്രീ ആയിരിക്കും. ഇനി ഇതിൽ ഏതാ കൂടുതൽ എന്നുള്ളത് ചോദിക്കാറുണ്ട്. വി വൺ ആണ് ഏറ്റവും കൂടുതൽ. വി വൺ ഗ്രേറ്റർ ദാൻ വി ടു ഗ്രേറ്റർ ദാൻ വി ത്രീ. അതെങ്ങനെ മനസ്സിലാക്കാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടിക്കൂടിക്കൂടി വരും. ഇലക്ട്രിക് ഫീൽഡിന്റെ എതിർദിശയിൽ പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും. ഇത് മനസ്സിലാക്കാൻ ഒരു അനലോഗ് ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരുമെന്ന്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. പൊട്ടൻഷ്യൽ എനർജി കൂടും മീൻസ് പൊട്ടൻഷ്യൽ കൂടുമെന്നാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കൂടുന്നു ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്. അതൊരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു കാര്യമാണ്, മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊട്ടൻഷ്യലും കൂടും. ഈ ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേട്ടല്ലേ? മുകളിലേക്ക് പോകുന്നു മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരുന്നു. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും അവസ്ഥ. ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും. അപ്പോൾ ഈ മൂന്നാമത്തെ സർഫസിൽ നിന്ന് കുറച്ചുകൂടി ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയാലേ രണ്ടാമത്തെ സർഫസിലെത്തൂ. അതിനർത്ഥം രണ്ടാമത്തെ സർഫസിലെ പൊട്ടൻഷ്യൽ മൂന്നാമത്തെ സർഫസിലെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലാണ്. രണ്ടാമത്തെ സർഫസിൽ നിന്നും കുറച്ചുകൂടി ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയാലേ ഒന്നാമത്തെ സർഫസിലെത്തൂ. അതിൻ്റെ മീനിങ് ഒന്നാമത്തെ സർഫസിലെ പൊട്ടൻഷ്യൽ രണ്ടാമത്തെ സർഫസിലെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലാണ്. ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കൂടിക്കൂടി കൂടി വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ പൊട്ടൻഷ്യൽ
കുറഞ്ഞു 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 വരും. ഇതാണ് മീനിങ്. ഓക്കെ, ഇപ്പം നമ്മൾ കാണുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളൊക്കെ പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ ഷേപ്പിലാണുള്ളത്, പ്ലെയിൻ. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ആ പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഈ റെഡ് ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത് സ്ഫെറിക്കൽ ഷേപ്പായിരിക്കും. ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ആ ചാർജ് സെന്റർ ആയിട്ട് വരുന്ന സ്ഫിയറുകളായിരിക്കും, സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. ഈ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, അടുത്തത് വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ അൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജുള്ള പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് കണ്ടുപിടിക്കുക ഉള്ള ഇക്വേഷൻ. എങ്ങനെ വർക്ക് കണ്ടുപിടിക്കും? വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്നും ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് മൈനസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഡിഫറൻസ് കണ്ടാൽ പോരാ, എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബിയിലെ പൊട്ടൻഷ്യലിൽ നിന്ന് എയിലെ പൊട്ടൻഷ്യൽ വേണം മൈനസ് ചെയ്യാൻ. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയതിനെ കൊണ്ടുപോകുന്ന ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് കിട്ടും. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യല് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത് എങ്കിൽ, നെഗറ്റീവ് 5 ആണ് കിട്ടിയതെന്ന് സങ്കല്പിക്കുക. നെഗറ്റീവ് 5 ഇൻറ്റു കിട്ടിയ വാല്യൂ അതേപടി, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഉൾപ്പെടും, ഇൻറ്റു. നമ്മൾ കൊണ്ടുപോകുന്നത് -2 കൂളം ചാർജിനെയാണെങ്കിൽ -5 × -2, രണ്ട് കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയ സൈൻ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ മൈനസ് ചെയ്യണം, അപ്പോൾ മൈനസ് ആയി കിട്ടുകയാണെങ്കിൽ ആ മൈനസ് ഉൾപ്പെടെ കൺസിഡർ ചെയ്യണം. കൊണ്ടുപോകുന്ന ചാർജ് മൈനസ് ആണെങ്കിൽ അതിൻ്റെ മൈനസും കൺസിഡർ ചെയ്യണം. ഇനി ഈ രണ്ട് മൈനസ് 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 പ്ലസ് ആയി പോട്ടെ. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു, ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യുക, കിട്ടിയത് സൈൻ ഉൾപ്പെടെ ഉപയോഗിക്കുക, ഡിസ്പ്ലേസ് ചെയ്യുന്ന ചാർജിന്റെ വാല്യൂ മാത്രം പോരാ, സൈൻ ഉൾപ്പെടെയുള്ള വാല്യൂ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? വർക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഈ വഴി കൊണ്ടുപോയി, ഈ വഴി കൊണ്ടുപോയി, മൂന്നാമതൊരു വഴിയിലൂടെ കൊണ്ടു, വഴി മാറുന്നതിനനുസരിച്ച് വർക്കിൽ വ്യത്യാസം വരില്ല. കാരണം ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് ആണ്, അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതിങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് എനർജി ഗെയിൻ ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സലറേറ്റഡ് ത്രൂ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലൂടെ കൊണ്ടുപോയ ഒരു ചാർജ് ഗെയിൻ ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ചാർജുള്ള പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്. നമ്മൾ ചെയ്ത വർക്ക്
ആ പാർട്ടിക്കിളിൻ്റെ എനർജി ഗെയിൻ ആയിട്ട് മാറും. അപ്പം എനർജി ഗെയിൻ കണ്ടുപിടിക്കുന്നതും വർക്ക് കണ്ടുപിടിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്താൽ മതി, എനർജി ഗെയിൻ ഈക്വൽ ടു ക്യൂ ഇൻ ടു വി. ആ എനർജി ഗെയിൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ ഇൻ ടു വി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി, വി എന്നുള്ളത് ഫൈനൽ വെലോസിറ്റി. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടത്തി വിടുന്നതിന് മുന്നേയുള്ള വെലോസിറ്റി യു, ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടത്തി വിട്ടു അതിൻ്റെ വെലോസിറ്റി യുവിൽ നിന്നും വി ആയി മാറി. അങ്ങനെ വരുമ്പോൾ ക്യൂ വി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്, ഇത് വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വി ആണ്, മാറിപ്പോകരുത്. ക്യൂ വി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ചാർജുള്ള പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് ചോദ്യത്തിലുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ക്യൂ വി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇതിൽ മിക്കവാറും കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സീറോ എന്ന് അസ്യൂം ചെയ്യാൻ ചോദ്യത്തിൽ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ചോദ്യത്തിൽ ഇനീഷ്യൽ വെലോസിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞു കാണില്ല. അത്തരം കേസിൽ യു സീറോ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇക്വേഷൻ റെഡ്യൂസ്ഡ് ആവും, ക്യൂ വി ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ. ഞാൻ വീണ്ടും പറയുന്നു, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ക്യൂ പാർട്ടിക്കിളിന്റെ ചാർജ് ആണ്, ഇക്വേഷന്റെ വലതുവശത്ത് കാണുന്ന വി വെലോസിറ്റിയാണ്, ഇത് മാസ് ആണ്. ഓക്കെ, ചാർജുള്ള പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലൂടെ കടന്നു പോകുന്നതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞിട്ട് ഒന്നുകിൽ ചാർജ് കാണാൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കാണാൻ, അല്ലെങ്കിൽ മാസ് കാണാൻ, അതുമല്ലെങ്കിൽ വെലോസിറ്റി കാണാനായിരിക്കും ചോദ്യം. ക്യൂ വി എം വെലോസിറ്റി വി, ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം തരും, നാലാമത്തേത് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരാറ്. ഈക്വേഷൻ ഉപയോഗിച്ചാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോൺ വോൾട്ട്. എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. എനർജിയുടെ ഇന്റർനാഷണൽ സിസ്റ്റത്തിലെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ജൂൾ ആണ്. അതുപോലെ എനർജിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് എസ് ഐ യൂണിറ്റ് അല്ല, മറ്റൊരു യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. അത് സ്മോൾ ലെറ്റർ ഇ ക്യാപിറ്റൽ വി ഇത് ചേർത്താണ് എഴുതാറ്, ഇ വി ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിന്റെ ഡെഫിനിഷൻ, എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിലൂടെ ഡിസ്പ്ലേസ് ചെയ്യുക മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുക എന്നാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ കടത്തിവിടുക എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ കടത്തി വിടുന്നു, ഇലക്ട്രിക് ഫീൽഡിലൂടെ ആക്സലറേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരേ മീനിങ് ആണ്. അങ്ങനെ ചെയ്താൽ ചാർജുള്ള വസ്തുക്കളുടെ എനർജി കൂടും. ചാർജുള്ള വസ്തുവിനെ ഇലക്ട്രിക് ഫീൽഡിലൂടെ ആക്സലറേറ്റ് ചെയ്താൽ എനർജി കൂടും. ഇലക്ട്രോണിനും ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ ഇലക്ട്രോണിനെ ഇലക്ട്രിക് ഫീൽഡിലൂടെ ആക്സലറേറ്റ് ചെയ്താൽ ആ ഇലക്ട്രോൺ ഒരു എനർജി ഗെയിൻ ചെയ്യും. ഇനി ശ്രദ്ധിക്കണം, ഒരു ഇലക്ട്രോണിനെ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ആക്സലറേറ്റ് ചെയ്താൽ, ഒരു ഇലക്ട്രോണിനെ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സലറേറ്റ് ചെയ്താൽ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിക്ക് പറയുന്ന പ്രത്യേക പേരാണ് ഇലക്ട്രോൺ വോൾട്ട്. ആ പേരിൽ തന്നെ എല്ലാമുണ്ട്. ഒരു ഇലക്ട്രോണിനെ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള പോയിന്റിലൂടെ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, ഒരു ഇലക്ട്രോണിനെ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് 1.6 × 10⁻¹⁹ ജൂൾ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണോ അത്രയും ജൂൾ ആണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത്. ഓർക്കാൻ എളുപ്പമാണ്, 1 ഇലക്ട്രോൺ വോൾട്ട്
1.6 × 10⁻¹⁹ ജൂൾ. ഓക്കെ, അടുത്തത് കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റർ, എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റർ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൻസർ. കപ്പാസിറ്ററുകൾക്ക് പറയുന്ന മറ്റൊരു പേര് കണ്ടൻസർ. ചാർജിനെ സ്റ്റോർ ചെയ്യാനും അതുവഴി എനർജി സ്റ്റോർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ. ഡിവൈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് എനർജി, കപ്പാസിറ്റർ ഓർ കണ്ടൻസർ. നമുക്ക് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റർ ആണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സ്ക്രീനിൽ കാണുന്ന പോലെ രണ്ട് പ്ലേറ്റുകൾ കാണും, പാരലലായി വെച്ച് കാണും. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും രണ്ടാമത്തെ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജും കൊടുക്കുന്നു. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഒന്നുകിൽ എയർ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൈ ഇലക്ട്രിക് സബ്സ്റ്റൻസ് ആയിരിക്കും. ഈ ഡൈ ഇലക്ട്രിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത, അത് ഇൻസുലേറ്റർ ആണ്, ചാർജിനെ കടത്തിവിടില്ല, പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സിനെ കടത്തിവിടും. ഇലക്ട്രിക് ഫ്ലക്സിനെ കടത്തിവിടുന്നതും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്തതുമായ സബ്സ്റ്റൻസുകളാണ് ഡൈ ഇലക്ട്രിക്. കണ്ടക്റ്റിവിറ്റി ഇല്ലാത്തതും പെർമിറ്റിവിറ്റി ഉള്ളതുമായ മെറ്റീരിയൽസ്, അതാണ് ഡൈ ഇലക്ട്രിക്. മൈക്കാഷീറ്റ്, കപ്പാസിറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡൈ ഇലക്ട്രിക് ആണ്. വാക്സ്ഡ് പേപ്പർ, മെഴുകു പുരട്ടിയ പേപ്പർ കപ്പാസിറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡൈ ഇലക്ട്രിക് ആണ്. വെള്ളം ഡൈ ഇലക്ട്രിക് ആണ്, പക്ഷേ അത് നമ്മൾ കപ്പാസിറ്ററിൽ ഉപയോഗിക്കാറില്ല, ലീക്കേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതിനാൽ. മൈക്കാഷീറ്റും വാക്സ്ഡ് പേപ്പറുമാണ് കപ്പാസിറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക്. അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, രണ്ട് പ്ലേറ്റുകൾ പാരലലായി വെച്ച് കാണും, അത് തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ്, രണ്ടാമത്തെ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കും. ആ പ്ലേറ്റുകൾക്കിടയിൽ ഒന്നുകിൽ എയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൈ ഇലക്ട്രിക് സബ്സ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, കപ്പാസിറ്ററിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ചാർജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ്. കുറേശ്ശെ നമ്മൾ ചാർജ് ചെയ്യുന്നു, അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടി വരുന്നു. കപ്പാസിറ്ററിന് കൊടുക്കുന്ന ചാർജും അതുവഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്യൂ പ്രൊപ്പോർഷണൽ ടു വി, ക്യൂ ഈക്വൽ ടു സി ഇൻ ടു വി. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റൻസ് ക്യൂ ബൈ വി, ചാർജ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ചാർജിന്റെ യൂണിറ്റ് കൂളം, പൊട്ടൻഷ്യലിൻ്റെത് വോൾട്ട്, കൂളം പെർ വോൾട്ട്. അതിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഫാരഡ്, സ്മോൾ ലെറ്റർ എഫ് ആണ് അതിൻ്റെ സിമ്പൽ. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ്, കൂളം പെർ വോൾട്ട്. ഡയമെൻഷൻ ചോദിക്കാറുണ്ട് കപ്പാസിറ്റൻസിന്റെ, ചാർജിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ. പൊട്ടൻഷ്യൽ എന്നാൽ വർക്ക് ബൈ ചാർജ് ആണെന്നറിയാം. അങ്ങനെ വരുമ്പോൾ കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ചാർജിൻ്റെത് ഡിവൈഡഡ് ബൈ വർക്ക് ബൈ ചാർജ്. ചാർജ് മേലോട്ട് കയറി ചാർജിന്റെ ചാർജ് ബൈ വർക്ക് ഡയമെൻഷൻ കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്, അതുപോലെ ഡയമെൻഷൻ. ഡയമെൻഷൻ ബൈ ഹാർട്ട് ചെയ്യരുത്, എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എപ്സിലോൺ സീറോ എ ബൈ ഡി, എ എന്നുള്ളത് പ്ലേറ്റുകളുടെ ഏരിയ, ഡി എന്നുള്ളത് ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത്
എയർ കപ്പാസിറ്റർ ആണെങ്കിലാണ് ഉപയോഗിക്കുക. എന്താണ് എയർ കപ്പാസിറ്റർ? പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിൽ എയർ ആണെങ്കിൽ എയർ കപ്പാസിറ്റർ എന്ന പേരിൽ അറിയപ്പെടും. എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ് കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഒരു ഡൈഇലക്ട്രിക് കപ്പാസിറ്റർ ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിൽ എയർ അല്ല മറ്റേതെങ്കിലും ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ എ ബൈ ഡി, ഒരു എപ്സിലോൺ ആർ കൂടി ഇക്വേഷനിൽ വരും. ഇപ്പൊ ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് വയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂമറേറ്ററിലാണ് എപ്സിലോൺ ആർ കടന്നു വരുന്നത്. എപ്സിലോൺ ആറിന്റെ വാല്യൂ എല്ലാ കേസിലും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് കപ്പാസിറ്ററിൽ വെച്ചാൽ അതിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആകും. ഓക്കെ, അടുത്തത് ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ളതാണ്. എത്തരത്തിലുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? പാർഷ്യലി ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക്. ഒരു ഡൈഇലക്ട്രിക് കൊണ്ട് പാർഷ്യലായിട്ട് ഫിൽ ചെയ്തത്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഇതാണ് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അതിനിടയിൽ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ഡൈഇലക്ട്രിക് സ്ലാബ് ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. ആ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ് ടി ആണ്. ടി ലെസ് ദാൻ ഡി ആണ്. അതാണ് പാർഷ്യലി ഫിൽഡ്. കുറച്ച് ഭാഗം മാത്രം ഒരു ഡൈഇലക്ട്രിക് കൊണ്ട് ഫിൽ ചെയ്താൽ കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ. എപ്സിലോൺ ആർ എന്നുള്ളത് ആ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ്. ഓക്കെ, നാലാമത്തേത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ തന്നെ പാർഷ്യലി ഫിൽഡ് വിത്ത് എ കണ്ടക്ടർ. ഇവിടെ ഈ ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസിന് പകരം ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇക്വേഷൻ എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നാലാമത്തെ ഇക്വേഷൻ ഓർക്കാൻ എളുപ്പമാണ്. ഒരു കണ്ടക്ടറിന്റെ പെർമിറ്റിവിറ്റിയും അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ഇൻഫിനിറ്റി ആയിരിക്കും. കണ്ടക്ടറിന്റെ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റി. കണ്ടക്ടർ എന്താ ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നു. ചാർജിന്റെ ഇഫക്റ്റിനെ മാത്രമല്ല കടത്തിവിടുന്നത്, ചാർജിനെ തന്നെ കടത്തിവിടുന്നു. അർത്ഥത്തിൽ നമ്മൾ പറയും കണ്ടക്ടറുകളുടെ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റി ആണ്. അതിനാൽ കണ്ടക്ടറുകളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ഇൻഫിനിറ്റി ആണ്. പിന്നെ മാത്തമാറ്റിക്കലി നമുക്കറിയാം ടി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ ഇൻഫിനിറ്റി വന്നാൽ സംതിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്നുള്ളത് മാത്തിൽ പഠിച്ചിട്ടുണ്ട് സീറോ ആണ്. ഇപ്പൊ കണ്ടക്ടറുകളുടെ കേസിൽ എപ്സിലോൺ ആർ ഇൻഫിനിറ്റി ആണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിലെ മൂന്നാമത്തെ ടേമിന്റെ ഡിനോമിനേറ്റർ സീറോ വരും, ടി ബൈ ഇൻഫിനിറ്റി വരും, അത് സീറോ ആയി പോകും. എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഇപ്പൊ ഈ നാല് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ നാല് കേസാണ്. ആദ്യത്തേത് എയർ ആണ് മീഡിയം, രണ്ടാമത്തേത് കംപ്ലീറ്റ് ആയിട്ടൊരു ഡൈഇലക്ട്രിക് ഉണ്ട്, മൂന്നാമത്തേത് പാർഷ്യലായിട്ടൊരു ഡൈഇലക്ട്രിക് കുറച്ച് ഭാഗത്ത് മാത്രം ഡൈഇലക്ട്രിക്, നാലാമത്തേത് പാർഷ്യലായിട്ടൊരു കണ്ടക്ടർ. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നാലാമത്തെ ഇക്വേഷൻ ഓർക്കാനുള്ള കോമൺ സെൻസ്, കണ്ടക്ടറുകളുടെ പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇക്വേഷൻ നോക്കുമ്പോൾ നിഷ്പ്രയാസം പറയാം. ഏരിയ ഇൻക്രീസ് ആക്കുക, ഡിസ്റ്റൻസ് ഡിക്രീസ് ആക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഡിക്രീസ് ചെയ്യുക, ഒരു ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുക. മൂന്ന് മെത്തേഡാണ്, ഏരിയ കൂട്ടുക, ഡിസ്റ്റൻസ് കുറയ്ക്കുക, ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ഒരു കപ്പാസിറ്ററിന്റെ എനർജി, എനർജി ഓഫ് എ കപ്പാസിറ്റർ. നമ്മൾ നേരത്തെ മനസ്സിലാക്കി കപ്പാസിറ്റർ എന്നുള്ളത് ചാർജിനെ അതുവഴി ഇലക്ട്രിക് എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് എന്ന്.
കപ്പാസിറ്ററിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താലേ കപ്പാസിറ്ററിന് അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. കപ്പാസിറ്ററിൻ്റെ എനർജി എന്നുള്ളത് കപ്പാസിറ്ററിന് ചാർജ് കൊടുക്കാൻ എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യേണ്ട വർക്ക്, വർക്ക് ഡൺ ടു ചാർജ് എ കപ്പാസിറ്റർ ഈസ് കോൾഡ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ചാർജ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ എനർജി കണ്ടെത്താനുള്ള ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് സി വി സ്ക്വയർ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ, ഹാഫ് എം വി സ്ക്വയർ പോലെ ഹാഫ് സി വി സ്ക്വയർ, സി കപ്പാസിറ്റൻസ്, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എനർജി കണ്ടെത്താനുള്ള അടുത്ത ഇക്വേഷൻ ഹാഫ് ക്യു വി. എനർജി കണ്ടെത്താനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ഹാഫ് ക്യു സ്ക്വയർ ബൈ സി. മൂന്ന് ഇക്വേഷൻസ് എന്ന് മനസ്സിലാക്കരുത്, ഒരു ഇക്വേഷന്റെ മൂന്ന് രൂപങ്ങൾ. ആദ്യത്തെ ഇക്വേഷനിൽ ചാർജ് ഇല്ല, ഇക്വേഷൻ ഫോർ എനർജി ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്യു. രണ്ടാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ ഓഫ് എനർജി ഓഫ് എ കപ്പാസിറ്റർ വിച്ച് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് സി. മൂന്നാമത്തേത് ഇൻഡിപെൻഡൻ്റ് ഓഫ് വി. ചാർജ് ഇല്ലാത്ത ഇക്വേഷൻ, കപ്പാസിറ്റൻസ് ഇല്ലാത്ത ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഇക്വേഷൻ, സന്ദർഭത്തിനനുസരിച്ച് മാറി മാറി ഉപയോഗിക്കണം. ഒരു ഇക്വേഷൻ്റെ മൂന്ന് രൂപങ്ങളാണിത്, കപ്പാസിറ്ററിൻ്റെ എനർജി. അടുത്തത് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി എന്നുള്ളത് എനർജി സ്റ്റോർഡ് ബൈ വോളിയം, ടോട്ടൽ എനർജിയെ കപ്പാസിറ്ററിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എനർജി ഡെൻസിറ്റി. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിറൈവ് ചെയ്യുമ്പോൾ ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ എന്ന രൂപത്തിലെത്തും. സോ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ, ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി കപ്പാസിറ്റർ, ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഇ എന്നുള്ളത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു പ്ലേറ്റിന് പോസിറ്റീവും രണ്ടാമത്തതിന് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ എന്ത് കാണും? ഇലക്ട്രിക് ഫീൽഡ് കാണും. ആ ഇലക്ട്രിക് ഫീൽഡാണ് ഇക്വേഷനിൽ കാണുന്ന ഇ. സോ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി ആയിട്ട് ഡിറൈവ് ചെയ്തതാണെങ്കിലും ഇത് കപ്പാസിറ്ററിൻ്റെത് മാത്രമല്ല, ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ പൊതുവായ ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമെല്ലാം എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത എനർജി അത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡായാലും മറ്റുവല്ല സിറ്റുവേഷനിലെ ഇലക്ട്രിക് ഫീൽഡായാലും കുഴപ്പമില്ല, ഇലക്ട്രിക് ഫീൽഡിലെ എനർജി പെർ വോളിയം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതായാലും ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കപ്പാസിറ്ററിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എനർജി എന്നാൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ എനർജി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം, ഫോഴ്സ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ബേസിക്കലി ഈ ഇക്വേഷൻ ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ചിന്തിക്കണം. എനർജി, എനർജി എന്താണ്? വർക്കാണ്. എനർജി ഈക്വൽ ടു വർക്ക്, വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ എനർജി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതിൽ നിന്നും ഫോഴ്സ് ഈക്വൽ ടു എനർജി ബൈ ഡിസ്റ്റൻസ്. കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലുള്ള കപ്പാസിറ്ററിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എനർജി ബൈ ഡിസ്റ്റൻസ്. എനർജി കണ്ടെത്താൻ നമ്മൾ നേരത്തെ മൂന്ന് ഇക്വേഷൻ പഠിച്ചു, ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യു വി,
ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഈ മൂന്നിനെയും പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഹാഫ് ക്യു വി ബൈ ഡി. ഇതിൽ വി ബൈ ഡി എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ക്യു ഇ, ഹാഫ് ക്യു ഇ. ഫോഴ്സ് കണ്ടെത്താനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ഹാഫ് ക്യു സ്ക്വയർ ബൈ സി. ഇനി ഇതിൽ സിക്ക് വാല്യൂ കൊടുക്കുക, സി എന്നുള്ളതിന് പകരം എപ്സിലോൺ സീറോ എ ബൈ ഡി കൊടുത്താൽ ഫോഴ്സിന്റെ മറ്റ് ഇക്വേഷനുകൾ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷനിലും സിക്ക് എപ്സിലോൺ സീറോ എ ബൈ ഡി കൊടുക്കുക, ഫോഴ്സിന്റെ ഇക്വേഷന്റെ മറ്റ് രൂപങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫോഴ്സ് എന്നാൽ എനർജി ബൈ ഡിസ്റ്റൻസ്, എനർജിയുടെ ഇക്വേഷനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫോഴ്സ് കിട്ടും. ഇതാണ് അതിൻ്റെ ബേസിക് കാര്യം. ഓക്കെ, അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. വളരെ സിമ്പിളാണ്, കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ആദ്യത്തേത് സീരീസ് കോമ്പിനേഷൻ. ഇതാ മൂന്ന് കപ്പാസിറ്ററുകൾ, സി വൺ, സി ടു, സി ത്രീ. സീരീസ് ആയി കമ്പൈൻ ചെയ്തു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത, ഒന്നാമത്തെ കപ്പാസിറ്ററിൽ എത്രയാണോ ചാർജ് അതുതന്നെ ആയിരിക്കും രണ്ടാമത്തതിൽ, അത് തന്നെ ആയിരിക്കും മൂന്നാമത്തതിൽ, അത് ടോട്ടൽ ചാർജിനും ഈക്വൽ ആയിരിക്കും. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത, ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് തുല്യമായിരിക്കും, അത് സെല്ല് സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. സീരീസ് കോമ്പിനേഷന്റെ രണ്ടാമത്തെ പ്രത്യേകത, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ, സെല്ല് കൊടുക്കുന്ന മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഈ കപ്പാസിറ്ററുകൾ ഷെയർ ചെയ്തെടുക്കും, പങ്കിട്ടെടുക്കും. ഇപ്പം മൂന്ന് കപ്പാസിറ്ററുകളാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് എങ്കിൽ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യലിനെ അവർ മൂന്ന് പേരും ഷെയർ ചെയ്തെടുക്കും. അവയുടെ കപ്പാസിറ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഈക്വലായി ഷെയർ ചെയ്യും, കപ്പാസിറ്റൻസ് ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെ ഷെയർ ചെയ്യും. എങ്ങനെ ആയാലും സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഷെയറിങ് നടക്കും. ഇനി കോമൺ സെൻസിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ എഴുതാം, വി ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി, അതിനെയാണ് മൂന്നാളുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് പേരുടെയും ഷെയർ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ അത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഇപ്പം രണ്ട് പ്രത്യേകതകൾ സീരീസ് കോമ്പിനേഷന്, ചാർജ് സെയിം ആയിരിക്കും, അത് ടോട്ടൽ ചാർജിന് തുല്യമായിരിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഈ കപ്പാസിറ്ററുകൾ ഷെയർ ചെയ്തെടുക്കും. ഓരോരുത്തരുടെയും ഷെയറുകൾ ആഡ് ചെയ്താൽ അത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഇനി സീരീസ് ആയിട്ട് കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്താൽ അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ, സീരീസ് കോമ്പിനേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി. അങ്ങനെ പോകും, രണ്ട് കപ്പാസിറ്ററുകളെ ഉള്ളൂ എങ്കിൽ വൺ ബൈ സി ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു. ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ എഴുതുമ്പോൾ സി വൺ സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. മൂന്ന് കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതിനെ മറ്റൊരു രൂപത്തിൽ എഴുതുമ്പോൾ സി വൺ സി ടു സി ത്രീ ഡിവൈഡഡ് ബൈ സി വൺ സി ടു പ്ലസ് സി വൺ സി ത്രീ പ്ലസ് സി ടു സി ത്രീ. അങ്ങനെ ഇനി കപ്പാസിറ്റർ കോമ്പിനേഷനിലുള്ള കപ്പാസിറ്ററുകളെല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഒരെണ്ണത്തിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ. കപ്പാസിറ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്തു, ഐഡന്റിക്കൽ ആണ് കപ്പാസിറ്ററുകളെല്ലാം. അങ്ങനെ വരുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ചെയ്യേണ്ടത് ഒരെണ്ണത്തിന്റെ വാല്യൂവിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം രണ്ട് കപ്പാസിറ്ററുകളാണെങ്കിൽ ഇങ്ങനെ, മൂന്ന് കപ്പാസിറ്ററുകളാണെങ്കിൽ ഇങ്ങനെ, ഒരു ഇക്വേഷൻ്റെ രൂപങ്ങളാണിത്. ഇത് സി ഈക്വൽ ടു, ഇക്വേഷൻ ഓർക്കാൻ നല്ലത് വൺ ബൈ സി ഈക്വൽ ടു വൺ ബൈ സി വൺ വൺ ബൈ സി ടു വൺ ബൈ സി ത്രീ. കാൽക്കുലേഷൻ നല്ല ഇക്വേഷൻ ഇതാണ്. രണ്ട് കപ്പാസിറ്റർ ആണെങ്കിൽ ഇങ്ങനെ, ഐഡന്റിക്കൽ ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ,
അടുത്തത് പാരലൽ കോമ്പിനേഷൻ. മൂന്ന് കപ്പാസിറ്ററുകൾ പാരലൽ ആയി കണക്ട് ചെയ്തു. പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത പൊട്ടൻഷ്യൽ എല്ലാറ്റിനും സെയിം ആയിരിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ചാർജിനെ ഷെയർ ചെയ്തെടുക്കും. ഒന്നാമത്തതിലെ ചാർജ് Q1, രണ്ടാമത്തതിലെ ചാർജ് Q2, മൂന്നാമത്തതിലെ ചാർജ് Q3. നേരത്തെ പറഞ്ഞ പോലെ ബൈ കോമൺ സെൻസ് ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. പൊട്ടൻഷ്യൽ സെയിം ആണ്, അത് ടോട്ടൽ പൊട്ടൻഷ്യലിന് തുല്യമാണ്. ടോട്ടൽ ചാർജിനെ കപ്പാസിറ്ററുകൾ ഷെയർ ചെയ്തെടുക്കും. കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ ഈക്വലായി ഷെയർ ചെയ്യും, ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെ ഷെയർ ചെയ്യും. പാരലൽ കോമ്പിനേഷൻ ആണോ, ചാർജിനെ ഷെയർ ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടെത്താനുള്ള സിമ്പിൾ ആണ്. ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആഡ് ചെയ്താൽ മതി. C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു സി ഇഫക്റ്റ്. രണ്ട് കപ്പാസിറ്റർ ഉള്ളൂ എങ്കിൽ C1 പ്ലസ് C2, നാലെണ്ണം ഉണ്ടെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4. കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ ഒന്നിന്റെ വാല്യൂ ഇൻറ്റു നമ്പർ സി ഇൻറ്റു എൻ. ഓക്കെ, അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ, സ്ഫെറിക്കൽ കണ്ടക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഫിയർ, ഒറ്റ സ്ഫിയർ. അതിന് നമ്മൾ ചാർജ് കൊടുക്കുന്നു. സ്ഫിയറിന് നമ്മൾ ചാർജ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സ്ഫിയറിൽ ഒരു പൊട്ടൻഷ്യൽ കാണും. ചാർജും പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കാണും. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കല് ചാർജിനെ പൊട്ടൻഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചാർജ് ക്യൂ ആവട്ടെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം, 1/4πε0Q/R. ക്യൂ ക്യൂ ക്യാൻസൽ ചെയ്ത് പോയി, 4πε0×R. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ ഐസൊലേറ്റഡ് സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ് 4πε0R. ഈ ഇക്വേഷനെ അടിസ്ഥാനമാക്കി എർത്ത് എന്ന സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ റേഡിയസിന്റെ വാല്യൂ, എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. എപ്സിലോൺ സീറോയുടെ വാല്യൂ ആറിന് പകരം 6400 കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ ആയി കൺവേർട്ട് ചെയ്ത് എർത്തിന്റെ കപ്പാസിറ്റൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് സംതിങ് അറൌണ്ട് 700 മൈക്രോഫാരഡ് എന്ന് കിട്ടും. 700 മൈക്രോഫാരഡ്, 700 സംതിങ് മൈക്രോഫാരഡ്. മൈക്രോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. 700 മൈക്രോഫാരഡ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ 4πε0R, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ തുടർച്ച എന്തോണം മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 കാര്യങ്ങളാണ് പറയുന്നത്. സിറ്റുവേഷൻ ഇതാണ്, ഐഡന്റിക്കലായുള്ള ചാർജുള്ള ലിക്വിഡ് ഡ്രോപ്പുകൾ കൂടിച്ചേർന്നിട്ട് വലിയൊരു ഡ്രോപ്പായി മാറുന്നു. ചാർജുള്ള ലിക്വിഡ് ഡ്രോപ്പുകൾ എല്ലാം ഐഡന്റിക്കലാണ്, എല്ലാറ്റിനും ചാർജ് സിമിലർ. ഒന്നുകിൽ എല്ലാറ്റിനും പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ എല്ലാറ്റിനും നെഗറ്റീവ് ചാർജ്. ലിക്വിഡ് ഡ്രോപ്പുകളെല്ലാം ചാർജുള്ളവയാണ്, ഐഡന്റിക്കലാണ്. അവ കൂടിച്ചേർന്ന് വലിയൊരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. ആ വലിയ ലിക്വിഡ് ഡ്രോപ്പിനും എന്തു കാണും, ചാർജ് കാണും. ലിക്വിഡ് ഡ്രോപ്പിന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചാർജ് ഉണ്ടാകും, റേഡിയസ് ഉണ്ടാകും. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഇക്വേഷൻ അനുസരിച്ച് കപ്പാസിറ്റൻസ് ഉണ്ടാകും. കപ്പാസിറ്റൻസ് ഉണ്ടാകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടാകണം. കപ്പാസിറ്റൻസും പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ എനർജിയും ഉണ്ടാകും. ഇപ്പൊ ചെറിയ ചാർജുള്ള ലിക്വിഡ് ഡ്രോപ്പുകൾ കൂടിച്ചേർന്ന് വലിയൊരു ഡ്രോപ്പ് ഉണ്ടാകുന്ന കഥയാണ് നമ്മൾ പറയുന്നത്. കൂടിച്ചേരുന്നതിന് മുന്നേ ചെറിയ ഡ്രോപ്പുകൾക്ക് ചാർജുണ്ട്, റേഡിയസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, എനർജിയുണ്ട്. ഈ ചെറിയ ഡ്രോപ്പുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയ ഡ്രോപ്പിനും ചാർജുണ്ടാകും, റേഡിയസ് ഉണ്ടാകും, കപ്പാസിറ്റൻസ് ഉണ്ടാകും, പൊട്ടൻഷ്യൽ ഉണ്ടാകും, എനർജിയും ഉണ്ടാകും. നമ്മുടെ ചോദ്യം കുടികൊള്ളുന്നത് ഇവ തമ്മിലുള്ള റിലേഷനിലാണ്.
അതായത് ചെറുതിൻ്റെ ചാർജും വലിയ ഡ്രോപ്പിൻ്റെ ചാർജും തമ്മിലുള്ള റിലേഷൻ, ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസും വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ, ചെറിയ ഡ്രോപ്പിൻ്റെ കപ്പാസിറ്റൻസും വലിയ ഡ്രോപ്പിൻ്റെ കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷൻ, പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള റിലേഷൻ, എനർജികൾ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, കഥ മറക്കണ്ട. ചാർജുള്ള ചെറിയ ഡ്രോപ്പുകൾ കൂടിച്ചേർന്ന്, ഡ്രോപ്പുകളുടെ പ്രത്യേകത എല്ലാറ്റിനും ഒന്നുകിൽ പോസിറ്റീവ് ചാർജാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജാണ്, ഡ്രോപ്പുകളെല്ലാം ഐഡന്റിക്കലാണ്. അവ കൂടിച്ചേർന്ന് ചാർജുള്ള വലിയ ഡ്രോപ്പ് ഉണ്ടാകുന്നു. ചാർജ് ഓൺ ദി ബിഗ് ഡ്രോപ്പ് ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു എൻ ഇൻ ടു സ്മോൾ ക്യൂ. റേഡിയസ് ഓഫ് ദി ബിഗ് ഡ്രോപ്പ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1/3 ഇൻ ടു സ്മോൾ ആർ. കപ്പാസിറ്റൻസ് ഓഫ് ദി ബിഗ് ഡ്രോപ്പ് എൻ റേസ് ടു 1/3 ഇൻ ടു കപ്പാസിറ്റൻസ് ഓഫ് ദി സ്മോൾ ഡ്രോപ്പ്. പൊട്ടൻഷ്യൽ ഓഫ് ദി ബിഗ് ഡ്രോപ്പ് എൻ റേസ് ടു 2/3 ഇൻ ടു പൊട്ടൻഷ്യൽ ഓഫ് ദി സ്മോൾ ഡ്രോപ്പ്. എനർജി ഓഫ് ദി ബിഗ് ഡ്രോപ്പ് എൻ റേസ് ടു 5/3 ഇൻ ടു എനർജി ഓഫ് ദി. ഈ അഞ്ച് ഇക്വേഷൻ ഓർത്തുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് കോമൺ പൊട്ടൻഷ്യൽ വെൻ ടു കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ചാർജുള്ള രണ്ട് കപ്പാസിറ്ററുകളെ ഒരുമിച്ച് കണക്ട് ചെയ്താൽ, നമുക്കറിയാം ചാർജുള്ള രണ്ട് വസ്തുക്കളെ കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിൽ നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞതിലേക്ക് രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ ചാർജ് ഫ്ലോ ചെയ്യും. അത് കപ്പാസിറ്ററുകളാണെങ്കിലും അല്ലെങ്കിലും പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളതിലേക്ക് പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ ചാർജ് ഫ്ലോ ചെയ്യും. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, രണ്ട് കപ്പാസിറ്ററുകൾ, ഒന്നാമത്തത് C1, അതിനെ ഞാൻ ചാർജ് ചെയ്തു V1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ച്. രണ്ടാമത്തെ കപ്പാസിറ്റർ C2 ആവട്ടെ, അതിനെ ചാർജ് ചെയ്യുന്നു V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട്. ഒന്നാമത്തതിനെ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്തു, രണ്ടാമത്തതിനെയും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്തിട്ട് ഞാൻ ആ ചാർജിങ് സെല്ലുകൾ റിമൂവ് ചെയ്തു. ഈ രണ്ട് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ പോസിറ്റീവിലേക്ക്, ഒന്നാമത്തതിൻ്റെ നെഗറ്റീവ് രണ്ടാമത്തതിൻ്റെ നെഗറ്റീവിലേക്ക്, അങ്ങനെയാണ് കണക്ട് ചെയ്തത്. പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച്, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറവുള്ളതിലേക്ക് ചാർജ് ഫ്ലോ ചെയ്ത് രണ്ടിനും കൂടി കോമൺ ആയ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. അല്പസമയം കഴിയുമ്പോൾ കോമൺ ആയ ഒരു പൊട്ടൻഷ്യലിൽ എത്തും. ശ്രദ്ധിക്കണം, ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ പോസിറ്റീവിലേക്കാണേ, നെഗറ്റീവ് നെഗറ്റീവിലേക്ക്. അല്പനേരം കഴിഞ്ഞുണ്ടാകുന്ന കോമൺ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ ഒന്നാമത്തതിലെ ചാർജ് C1 V1, രണ്ടാമത്തതിലെ ചാർജ് C2 V2 രണ്ടും ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ്. C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇനി ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തത് എങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്താൽ ചെറിയൊരു വ്യത്യാസം മാത്രം, C1 V1 മൈനസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഡിനോമിനേറ്ററിൽ എപ്പോഴും പ്ലസ് തന്നെ. ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ കപ്പാസിറ്റി. മിക്കവാറും ചോദ്യങ്ങളിൽ പോസിറ്റീവ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു എന്നായിരിക്കും, അല്ലെങ്കിൽ ചോദ്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കാണില്ല. അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവിലേക്കാണെന്ന് മനസ്സിലാക്കണം. C1 V1 പ്ലസ് C2 V2 ഒന്നിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ നെഗറ്റീവിലേക്കാണെങ്കിൽ, അത് ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ വരുമ്പോൾ C1 V1 മൈനസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ് രണ്ട് കേസിലും. ഓക്കെ, ഇനി ഇങ്ങനെ കണക്ട് ചെയ്താൽ കുറച്ച് എനർജി നഷ്ടമാകും. ആദ്യത്തിൽ മാത്രം ബിഫോർ കണക്ഷൻ, ആദ്യത്തിൽ എനർജി 100 ജൂൾ ആണ്. ബിഫോർ കണക്ഷൻ രണ്ടാമത്തേതിൽ എനർജി 50 ജൂൾ ആണെങ്കിൽ
ബിഫോർ കണക്ഷൻ രണ്ടിലും കൂടി 100 + 50 = 150 ജൂൾ എനർജി ഉണ്ട്. ആഫ്റ്റർ കണക്ഷൻ നമ്മൾ എനർജി നോക്കുമ്പോൾ അത് less than 150 ആയിരിക്കും. ദാറ്റ് മീൻസ് കുറച്ച് എനർജി ഈ കണക്ട് ചെയ്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ആ എനർജി കണ്ടുപിടിക്കാൻ ഇതാ കണക്ഷന് മുന്നേ ഒന്നാമത്തതിൽ ഉണ്ടായിരുന്ന എനർജി, കണക്ഷന് മുന്നേ രണ്ടാമത്തതിൽ ഉണ്ടായിരുന്ന എനർജി, അതിൽ നിന്നും മൈനസ്, പ്ലസ് അല്ല മൈനസ്. ഇതെന്താണ്? കണക്ഷന് ശേഷം രണ്ടിലും കൂടിയുള്ള എനർജി, ഫൈനൽ എനർജി. ഇതെന്താണ്? ഇനീഷ്യൽ എനർജി. ഹാഫ് C1V1² പ്ലസ് ഹാഫ് C2V2² മൈനസ് ഹാഫ് C1 + C2 × V² ഈ വി എന്നുള്ളത് കോമൺ പൊട്ടൻഷ്യലാണ്. ഈ രണ്ട് കേസും മാറി മാറി ചോദിച്ചിട്ടുണ്ട്, കോമൺ പൊട്ടൻഷ്യൽ കാണാനും അതുപോലെ എനർജി ലോസ് കാണാൻ. എനർജി ലോസ് കാണാൻ എന്താ ചെയ്യുന്നത്? ബിഫോർ കണക്ഷൻ രണ്ടിലും കൂടി എത്ര എനർജി ഉണ്ടായിരുന്നു എന്ന് നോക്കുന്നു, ആഫ്റ്റർ കണക്ഷൻ രണ്ടിലും കൂടി എത്ര എനർജി ഉണ്ട് എന്ന് നോക്കുന്നു, മൈനസ് ചെയ്യുന്നു, ലോസ് ഓഫ് എനർജി കിട്ടും. ഓക്കെ, ഇതിന്റെ മറ്റൊരു സ്പെഷ്യൽ കേസ്, ഒരു ചാർജ്ഡ് കണ്ടൻസർ, ചാർജ് ഉള്ള ഒരു കപ്പാസിറ്റർ, ഐഡന്റിക്കലായ ചാർജ് ഇല്ലാത്തതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ചാർജ് ഉള്ള ഒന്ന് അതുപോലെയുള്ള ഐഡന്റിക്കലായുള്ള ചാർജ് ഇല്ലാത്തതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കോമൺ പൊട്ടൻഷ്യൽ, ഒന്നിനല്ലേ ചാർജ് ഉള്ളൂ, ഒന്നിനെ പൊട്ടൻഷ്യൽ ഉള്ളൂ, ഐഡന്റിക്കലായ മറ്റൊന്നുമായി കണക്ട് ചെയ്താൽ കോമൺ പൊട്ടൻഷ്യൽ പകുതിയാകും. 100 വോൾട്ട് ആണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എങ്കിൽ ഐഡന്റിക്കലായ ചാർജ് ഇല്ലാത്ത ഒന്നുമായിട്ട് അത് കണക്ട് ചെയ്താൽ കോമൺ ആയി വരുന്ന പൊട്ടൻഷ്യൽ 100/250. ആഫ്റ്റർ കണക്ഷൻ പൊട്ടൻഷ്യൽ പകുതിയായാൽ എനർജി പകുതിയാണ്, എനർജി U/2. ആഫ്റ്റർ കണക്ഷൻ ഓരോ കപ്പാസിറ്ററിലുമുള്ള എനർജി ഇനീഷ്യൽ എനർജിയുടെ 1/4. എനർജി ലോസ്ഡ് U/2. ശ്രദ്ധിക്കണം, ഒരു കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ V ആണ്, അതിന്റെ എനർജി U ആണ്. രണ്ടാമത്തേൽ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നില്ല, എനർജിയും ഉണ്ടായിരുന്നില്ല, അൺചാർജ്ഡ് ആണ്, ഐഡന്റിക്കൽ ആണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയി വരുന്ന പൊട്ടൻഷ്യൽ ഇതിന്റെ പകുതി V/2. രണ്ടിലും കൂടി സ്റ്റോർ ചെയ്ത എനർജി ഇനീഷ്യൽ എനർജിയുടെ പകുതി. ഇതിലെത്ര? ഒന്നാമത്തതിലെത്ര? U/4. രണ്ടാമത്തതിലെത്ര? U/4. രണ്ടിലും കൂടി U/4 + U/4 U/2. ഓരോന്നിലും U/4 വീതം. സോ എനർജി ലോസ് U/2. ബിഫോർ കണക്ഷൻ എനർജി U ആയിരുന്നു, ആഫ്റ്റർ കണക്ഷൻ U/2 ആയി രണ്ടിലും കൂടി. മീൻസ് U/2 നഷ്ടപ്പെട്ടു പോയി എനർജി. രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. കോമൺ പൊട്ടൻഷ്യൽ ഒന്നിൻ്റെ പകുതി, രണ്ടിലും കൂടി ആഫ്റ്റർ കണക്ഷൻ സ്റ്റോർ ചെയ്ത എനർജി ഇനീഷ്യൽ എനർജിയുടെ പകുതി, ഓരോന്നിലുമുള്ള എനർജി ഇനീഷ്യൽ എനർജിയുടെ 1/4, എനർജിയിൽ ഉണ്ടായ ലോസ് U/2, ഇനീഷ്യൽ എനർജിയുടെ പകുതി. ഓക്കെ, അടുത്തത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഒന്നിലധികം ഡൈഇലക്ട്രിക്കുകൾ ഫില്ല് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഡൈഇലക്ട്രിക്കുകൾ ഫില്ല് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്, പ്ലേറ്റുകളുടെ ഏരിയ എ. ഇതിൽ A1 ഏരിയയിൽ K1 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു ഡൈഇലക്ട്രിക്, ഇതാ ഇവിടം മുതൽ ഇവിടം വരെ A1 ഏരിയയാണ്, K1 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു ഡൈഇലക്ട്രിക് വെച്ചു. അതിനുശേഷം A2 ഏരിയയിൽ K2 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഡൈഇലക്ട്രിക്, അതിനുശേഷം A3 ഏരിയയിൽ ബാക്കിയുള്ള ഏരിയയിൽ K3 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഡൈ, അങ്ങനെ 3 ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസുകളാണ് വെച്ചത്. കപ്പാസിറ്ററിൻ്റെ മൊത്തം ഏരിയയെ ഈ 3 ഡൈഇലക്ട്രിക്കുകൾ ഷെയർ ചെയ്യുന്നു.
ഒന്നാമത്തെ ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ് രണ്ടാമത്തേതിൻ്റെ തിക്നെസ്സിന് തുല്യമാണ്. അതുതന്നെയാണ് മൂന്നാമത്തെ ഡൈഇലക്ട്രിക്കിൻ്റെയും തിക്നെസ്. മാത്രവുമല്ല, അത് നമ്മുടെ ഒറിജിനൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് തുല്യമാണ്. മൂന്ന് ഡൈഇലക്ട്രിക്കിൻ്റെയും തിക്നെസ് സെയിം ആണ്, അത് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈക്വലാണ്. കപ്പാസിറ്ററിൻ്റെ ഒറിജിനൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഏരിയയെ ഈ മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഷെയർ ചെയ്യും, A1, A2, A3 എന്നിങ്ങനെ. സോ ബൈ കോമൺ സെൻസ് A1 + A2 + A3 എന്തിനു തുല്യമായിരിക്കും? ടോട്ടൽ ഏരിയ ഓഫ് ദി കപ്പാസിറ്റർ. അങ്ങനെ വന്നാൽ ഇത് മൂന്ന് കപ്പാസിറ്ററുകളായിട്ട് മാറും. ഇത്രയും ഭാഗം ഒരു കപ്പാസിറ്റർ, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ, റിമൈനിങ് പോർഷൻ മൂന്നാമത്തെ കപ്പാസിറ്റർ. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ εo/d A1 K1 + A2 K2 + A3 K3 അങ്ങനെ പോകും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാല് ഡൈഇലക്ട്രിക്കുകളാണ് മൊത്തം ഏരിയ ഷെയർ ചെയ്യുന്നത് എങ്കിൽ A1 K1 + A2 K2 + A3 K3 + A4 K4 അങ്ങനെ പോകും. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് A1 ഉം A2 ഉം A3 ഉം ഈക്വൽ ആണെങ്കിൽ ആ ഡൈഇലക്ട്രിക്കുകളുടെ ഏരിയ, ടോട്ടൽ ഏരിയ ഷെയർ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ A1 ഉം A2 ഉം A3 ഉം ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് A/3 ഈക്വൽ ആയിരിക്കും. മൂന്ന് പേര് ഈക്വലായി ഷെയർ ചെയ്യുമ്പോൾ A/3 വീതമല്ലേ വരിക, A/3. അങ്ങനെ വന്നാൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താകും? εo/d A/3 കോമൺ ആയിരിക്കും. K1 + K2 + K3 / 3 എന്ന് വരും. ഇക്വേഷനിൽ A1 പകരം A/3, A2 പകരം A/3, A3 പകരവും A/3 കൊടുത്ത് A ഞാൻ പുറത്തെടുത്തു. K1 + K2 + K3 / 3. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കുക? ഏരിയ ഈക്വൽ ആണ്, ഡൈഇലക്ട്രിക് ഷെയർ ചെയ്യുന്ന ഏരിയ ഈക്വൽ, ഏരിയയെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, പണ്ടുകാലത്ത് ചോദിച്ച ഒരു ചോദ്യം, ചോദ്യം ഇതാണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിൻ്റെ കപ്പാസിറ്റൻസ് സി, അതിൽ ഇതുപോലെ മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഫില്ല് ചെയ്തു. K1, K2, K3 ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഈക്വൽ ഏരിയ ഉള്ള ഡൈഇലക്ട്രിക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഫില്ല് ചെയ്തു എന്ന് പറയും. അപ്പോഴുള്ള കപ്പാസിറ്റൻസ് C-. മൂന്ന് ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുന്നതിന് മുന്നേയുള്ള കപ്പാസിറ്റൻസ് സിയും മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഈക്വൽ ഏരിയ വരുന്ന രൂപത്തിൽ ഫില്ല് ചെയ്താൽ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള കപ്പാസിറ്റൻസ് C-. ചോദ്യം C-/C എത്ര എന്ന്. സി എന്താണ്? εo/d. C-. എന്താണ്? εo/d K1 + K2 + K3 / 3. C-/C ചെയ്താൽ നമുക്ക് എന്ത് വരും ആൻസർ ആയിട്ട്? K1 + K2 + K3 / 3. ഇനി രണ്ട് ഡൈഇലക്ട്രിക്കിൽ ഉള്ളൂ എങ്കിൽ K1 + K2 / 3. നാലെണ്ണം ഉണ്ടെങ്കിൽ K1 + K2 + K3 + K4 / 4. അങ്ങനെ ചെയ്യണമെങ്കിൽ സൂക്ഷിക്കണം, ഏരിയ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഇനി ഏരിയ അൺഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ചോദ്യം നേരത്തെ പോലെ തന്നെ C-/C കാണാൻ പറഞ്ഞാൽ അൺഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന കേസിൽ ഈ ഇക്വേഷൻ ആണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ C-. കണ്ടുപിടിക്കുക. C എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുന്നതിന് മുന്നേയുള്ള കപ്പാസിറ്റൻസ്, അത് εo/d. ഓക്കെ, ഇനി
നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയായിട്ട് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒന്നിലധികം ഡൈഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി, ആ ഡിസ്റ്റൻസിനെയാണ് ഈ മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തേതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ വൺ, രണ്ടാമത്തേത് കെ ടു, മൂന്നാമത്തേത് കെ ത്രീ. ഒക്കെ നേരത്തെ പോലെ തന്നെ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഓരോ ഡൈഇലക്ട്രിക്കിൻ്റെയും തിക്നെസ്. പ്ലേറ്റ് ഏരിയയെ മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഷെയർ ചെയ്യുന്നു. ഇവിടെ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മൂന്ന് ഡൈഇലക്ട്രിക്കുകൾ ഷെയർ ചെയ്യുന്നു. ഒന്നാമത്തെ ഡൈഇലക്ട്രിക്കിൻ്റെ ഏരിയ അത് തന്നെയാണ് രണ്ടാമത്തെ ഡൈഇലക്ട്രിക്കിൻ്റെയും, അത് തന്നെയാണ് മൂന്നാമത്തേതിൻ്റെയും. മാത്രവുമല്ല അത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഏരിയയ്ക്ക് ഈക്വലാണ്. ഇങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മൂന്ന് കപ്പാസിറ്ററിൽ നിന്ന് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ സി ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി വൺ ബൈ കെ വൺ പ്ലസ് ഡി ടു ബൈ കെ ടു പ്ലസ് ഡി ത്രീ ബൈ കെ ത്രീ. അങ്ങനെ പോകും. ഇനി നാലാമതൊരു ഡൈഇലക്ട്രിക് കൂടി ഉണ്ടെങ്കിൽ ഡി ഫോർ ഡിവൈഡഡ് ബൈ കെ ഫോർ. രണ്ട് ഡൈഇലക്ട്രിക്കേ ഉള്ളൂ എങ്കിൽ ഡി വൺ ബൈ കെ വൺ പ്ലസ് ഡി ടു ബൈ കെ ടു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി വണ്ണും ഡി ടുവും ഡി ത്രീയും ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഡി ബൈ ത്രീക്ക് ഈക്വൽ ആകും. ആ ഡിസ്റ്റൻസിനെ ഷെയർ ചെയ്യുന്നു, ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കപ്പാസിറ്റൻസ് എന്ത് വരും? എപ്സിലോൺ സീറോ എ ഡി ബൈ കെ വൺ ഡി ബൈ ത്രീ കെ വൺ ഡി ബൈ ത്രീ കെ ടു ഡി ബൈ ത്രീ കെ ത്രീ. അങ്ങനെ വരും. ഡി ബൈ ത്രീയെ പുറത്തെടുക്കുന്നു, ഡി ബൈ ത്രീ ഇൻ ടു വൺ ബൈ എന്ത് വരും? വൺ ബൈ കെ വൺ പ്ലസ് വൺ ബൈ കെ ടു പ്ലസ് വൺ ബൈ കെ ത്രീ എന്ന് വരും. എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി ബൈ ത്രീയിൽ ഈ ത്രീ ചാടിത്തുള്ളി മേലെ എത്തും, ന്യൂമറേറ്ററിലെത്തും. എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി ഈ ത്രീ മേലോട്ട് ത്രീ ഡിവൈഡഡ് ബൈ വൺ ബൈ കെ വൺ പ്ലസ് വൺ ബൈ കെ ടു പ്ലസ് വൺ ബൈ കെ ത്രീ. ഓക്കെ, നേരത്തെ എപ്സിലോൺ സീറോ എ ബൈ ഡി കെ വൺ പ്ലസ് കെ ടു പ്ലസ് കെ ത്രീ ബൈ ത്രീ വന്നിരുന്നു. ഇപ്പോഴോ എപ്സിലോൺ സീറോ എ ബൈ ഡി ത്രീ ഡിവൈഡഡ് ബൈ വൺ ബൈ കെ വൺ പ്ലസ് വൺ ബൈ കെ ടു പ്ലസ് വൺ ബൈ കെ ത്രീ. ഡിസ്റ്റൻസിന് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഇതിലും നേരത്തെ ചോദിച്ച പോലത്തെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. മൂന്ന് ഡൈഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള കപ്പാസിറ്റൻസും മൂന്ന് ഡൈഇലക്ട്രിക് ഫിൽ ചെയ്തതിന് ശേഷമുള്ള കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യം. ഫില്ല് ചെയ്യുന്നതിന് മുന്നേയുള്ള കപ്പാസിറ്റൻസ് എപ്സിലോൺ സീറോ എ ബൈ ഡി, ഫില്ല് ചെയ്തതിന് ശേഷമുള്ളത് എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻറ്റു ഈ ഒരു ഞാൻ ഈ ബ്രാക്കറ്റിനകത്ത് കാണിക്കുന്ന ടേം കൂടി വരും. റേഷ്യോ കാണുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ടേം മാത്രമേ ബാക്കി വരൂ. ഇത് ഡിസ്റ്റൻസ് ഷെയർ ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ ത്രീ ബൈ വൺ ബൈ കെ വൺ പ്ലസ് വൺ ബൈ കെ ടു പ്ലസ് വൺ ബൈ കെ ത്രീ എന്ന് വരും. ഏരിയ ഷെയർ ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കി കെ വൺ പ്ലസ് കെ ടു പ്ലസ് കെ ത്രീ ബൈ ത്രീ വരും. നാലെണ്ണം ഉണ്ടെങ്കിൽ കെ വൺ പ്ലസ് കെ ടു പ്ലസ് കെ ത്രീ പ്ലസ് കെ ഫോർ ബൈ ഫോർ. ഇവിടെ ഫോർ ഡിവൈഡഡ് ബൈ വൺ ബൈ കെ വൺ പ്ലസ് വൺ ബൈ കെ ടു പ്ലസ് വൺ ബൈ കെ ത്രീ പ്ലസ് വൺ ബൈ കെ ഫോർ. അങ്ങനെ പോകും. ഓക്കെ, അടുത്തത് കപ്പാസിറ്ററിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ സീരീസ് പാരലൽ കോമ്പിനേഷൻ മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. മൂന്ന് കപ്പാസിറ്ററുകൾ ഒരു ട്രയാംഗിളിന്റെ രൂപത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കപ്പാസിറ്റർ സി വൺ, രണ്ടാമത്തത് സി ടു, മൂന്നാമത്തത് സി ത്രീ. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് ബി കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ എയ്ക്കും
ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടെത്താനാണ് ചോദ്യമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ സി വൺ എന്നുള്ള ഫസ്റ്റ് കപ്പാസിറ്റർ ഉണ്ട്, അതേ രണ്ട് പോയിന്റുകൾക്കിടയിൽ സി ടുവിൻ്റെയും സി ത്രീയുടെയും സീരീസ് കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് ബി സി ടുവിൻ്റെയും സി ത്രീയുടെയും സീരീസ് കോമ്പിനേഷനും സി വൺ എന്നുള്ള ഫസ്റ്റ് കപ്പാസിറ്ററും പാരലലാണ്. ഐ റിപ്പീറ്റ്, ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് ബി അക്രോസ് ദി പോയിന്റ്സ് എ ആൻഡ് ബി സി ടുവിൻ്റെയും സി ത്രീയുടെയും സീരീസ് കോമ്പിനേഷൻ ഈസ് ഇൻ പാരലൽ വിത്ത് സി വൺ. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? സി വൺ പ്ലസ് സി ടു സി ത്രീ സീരീസ് ആണ്. രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആകുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും സം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ആൻഡ് സി, എയ്ക്കും സിക്കും ഇടയിൽ, എയ്ക്കും സിക്കും ഇടയിൽ എങ്ങനെ മനസ്സിലാക്കാം? സി വൺ സി ടു സി വൺ സി ത്രീ, സി വണ്ണും സി ത്രീയും സീരീസ്, ഇവനും ഇവനും സീരീസ്, ആ കോമ്പിനേഷന് സി ടു പാരലൽ. അപ്പോൾ സി ടു പ്ലസ് സി വൺ സി ത്രീ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ത്രീ. പിന്നെ അക്രോസ് ദി പോയിന്റ്സ് ബി ആൻഡ് സി, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി പോയിന്റ്സ് ബി ആൻഡ് സി ഇതുപോലെ ചിന്തിക്കുക. ബിക്കും സിക്കും ഇടയിൽ സി വണ്ണും സി ടുവും സീരീസ് ആണ്, അതിന് പാരലലാണ് ആര്? സി ത്രീ. സി ത്രീ പ്ലസ് സി വൺ സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു. ഓക്കെ, ഇനി സി വണ്ണും സി ടുവും സി ത്രീയും ഈക്വൽ ആണെങ്കിൽ, എല്ലാ കപ്പാസിറ്ററുകളും ഒരേ കപ്പാസിറ്റൻസ് ഉള്ളതാണെങ്കിൽ സി വൺ സി ടു സി ത്രീ ഈക്വൽ ആണ്, ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ സി എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി പോയിന്റ് എ ബിയും അക്രോസ് ദി പോയിന്റ് എ സിയും അക്രോസ് ദി പോയിന്റ് ബി സിയും ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമല്ല, അത് സി വൺ സി ടു സി ത്രീ ഈക്വൽ ആണ്, എല്ലാം ഐഡന്റിക്കലാണ്. സി പ്ലസ് സി വണ്ണിന് പകരം സി, സി ടു സി ത്രീ ഡിവൈഡഡ് ബൈ സി ടു പ്ലസ് സി ത്രീ എന്നുള്ളത് സി ബൈ ടു വരും. സി പ്ലസ് സി ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സി ബൈ ടു. പലതവണ മാറി മാറി ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഈ പറയും. മൂന്ന് കപ്പാസിറ്ററുകളെ ഒരു ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിന് അക്രോസ് ആയിട്ടുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പറയും. കപ്പാസിറ്ററുകൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ളതാവാം, ഐഡൻറ്റിക്കലുമാകാം. കപ്പാസിറ്ററുകൾ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് മൂന്ന് കോമ്പിനേഷനാണ് കിട്ടുന്നത്. സി മൂന്ന് സൈഡ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ബി എ സി ബി സി. ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ അത് മൂന്നും ഈക്വൽ ആയിരിക്കും, അത് ത്രീ സി ബൈ ടു ആയിരിക്കും. ഐഡൻറ്റിക്കൽ അല്ല എങ്കിൽ അത് മൂന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നാല് കപ്പാസിറ്ററുകൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്താൽ, മൂന്ന് കപ്പാസിറ്ററുകൾ ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി, ഇവിടെ നാല് കപ്പാസിറ്റർ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്യും. ഈ പോയിന്റിന് ഞാൻ പേരിട്ടു എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ബി നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ, എ എന്ന പോയിന്റിനും ബി എന്ന പോയിന്റിനും ഇടയിൽ സി ഫോർ സി ത്രീ സി ടു ഈ മൂന്ന് പേർ സീരീസ് ആണ്. ആ സീരീസ് കോമ്പിനേഷന് പാരലലാണ് സി വൺ. ഇനി ബിറ്റ്വീൻ ദി പോയിന്റ്സ് ബി ആൻഡ് സി നോക്കൂ. ബി ആൻഡ് സി, സി വൺ സി ഫോർ സി ത്രീ ഈ മൂന്ന് പേർ സീരീസും അതിന് സി ടു പാരലൽ.
ബിറ്റ്വീൻ ദി പോയിന്റ് സി ആൻഡ് ഡി നോക്കൂ, സി ആൻഡ് ഡി ഈ മൂന്ന് പേര് സീരീസ്, അതിന് സി ത്രീ പാരലൽ. അക്രോസ് എ ഡി ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് ഡി സി വൺ സി ടു സി ത്രീ ഈ മൂന്ന് പേർ സീരീസും അതിന് സി ഫോർ പാരലലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാല് രൂപത്തിൽ ചോദ്യം പ്രതീക്ഷിക്കാം. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ബി ബി സി സി ഡി ഡി എ ചെയ്യുന്ന മെത്തേഡ് ഒരുപോലെ തന്നെ. അക്രോസ് എ ബി എങ്ങനെ വരും? സി വണ്ണും മറ്റ് മൂന്നെണ്ണത്തിന്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ. സി വണ്ണും മറ്റ് മൂന്നെണ്ണത്തിന്റെ സീരീസ് കോമ്പിനേഷൻ സി ടു സി ത്രീ സി ഫോർ ഡിവൈഡഡ് ബൈ സി ടു സി ത്രീ സി ടു സി ഫോർ പ്ലസ് സി ത്രീ സി ഫോർ. ഞാൻ ഈ ബ്രാക്കറ്റിനകത്ത് എഴുതിയത് ഈ മൂന്നെണ്ണത്തിന്റെ സീരീസിന്റെ ഇഫക്റ്റീവ്, അതിനോടുകൂടി സി വൺ പാരലൽ. അതുപോലെ അക്രോസ് ദി സൈഡ് ബി സി സി ഡി എ ഡി നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എ ആൻഡ് സി, അക്രോസ് ദ ഡയഗണൽ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാറുണ്ട്. ബിറ്റ്വീൻ ദി പോയിന്റ്സ് എ ആൻഡ് സി, എക്കും സിക്കും ഇടയിൽ, എക്കും സിക്കും ഇടയിൽ, എക്കും സിക്കും ഇടയിൽ ചിന്തിച്ചാൽ സി വണ്ണും സി ടുവും ഈ രണ്ടു പേർ സീരീസ് ആണ്, സി ഫോറും സി ത്രീയും സീരീസ് ആണ്, അവ തമ്മിൽ പാരലലാണ്. ഒന്നുകൂടി, സി വണ്ണിന്റെയും സി ടുവിന്റെയും സീരീസ് കോമ്പിനേഷനും സി ത്രീയുടെയും സി ഫോറിന്റെയും സീരീസ് കോമ്പിനേഷനും പാരലലാണ് അക്രോസ് എ ആൻഡ് സി. നമുക്ക് ഇഫക്റ്റീവ് എങ്ങനെ എഴുതാം? സി വണ്ണും സി ടുവും സീരീസ് ആകുമ്പോൾ സി വൺ സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു, സി ത്രീയും സി ഫോറും സീരീസ് ആണ്, സി ത്രീ സി ഫോർ ഡിവൈഡഡ് ബൈ സി ത്രീ പ്ലസ് സി ഫോർ. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇഫക്റ്റീവ് ഇങ്ങനെ വരും. ഓക്കെ, ഇതെന്താണ് സി വൺ സി ടു പാരലൽ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ്? ഇതെന്താ സി ത്രീ സി ഫോർ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ്? ഇത് മൊത്തത്തിൽ എന്താ നെറ്റ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി സൈഡ് എ സി. അതുപോലെ തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി അതർ ഡയഗണൽ ബി ഡി നമുക്ക് എഴുതാം. ബി ഡി എഴുതാം. സി ടുവും സി ത്രീയും സീരീസ്, സി വണ്ണും സി ഫോറും സീരീസ്, അവ പരസ്പരം പാരലൽ. ആരെല്ലാം? സി ടുവും സി ത്രീയും സീരീസ്. എന്തുവരും? സി ടു സി ത്രീ ഡിവൈഡഡ് ബൈ സി ടു പ്ലസ് സി ത്രീ പ്ലസ് സി വണ്ണും സി ഫോറും സീരീസ്, സി വൺ സി ഫോർ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ഫോർ. ഓക്കെ, ഇനിയും കപ്പാസിറ്ററുകളെല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ സി വൺ സി ടു സി ത്രീ സി ഫോർ ഇതെല്ലാം ഈക്വൽ ആണ്, അത് സി ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എനി സൈഡ് സെയിം ആയിരിക്കും. അക്രോസ് എ ബിയും അക്രോസ് ബി സിയും അക്രോസ് സി ഡിയും അക്രോസ് എ ഡിയും ഒരുപോലെ വരും. ഒരുപോലെ വരും എന്ന് മാത്രമല്ല, അത് സി പ്ലസ് സി ബൈ ത്രീ ആയിരിക്കും. നമ്മളൊരു സൈഡിന്റെ കാര്യം എടുക്കുമ്പോൾ മൂന്ന് പേര് സീരീസ്, ഐഡന്റിക്കലായ മൂന്നെണ്ണം സീരീസ് ആണെങ്കിൽ സി ബൈ ത്രീ പ്ലസ് നാലാമത്തേത് പാരൽ, സി പ്ലസ് സി ബൈ ത്രീ വരും. അതായത് ഫോർ സി ബൈ ത്രീ ഐഡന്റിക്കൽ ആണെങ്കിൽ. ഇനി കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് എനി ഡയഗണൽ ചോദിച്ചാൽ എ സി എന്ന ഡയഗണലിന് അക്രോസ് ആയിട്ടുള്ളതും ബി ഡി എന്ന ഡയഗണലിന് അക്രോസ് ആയിട്ടുള്ളതും ഒരുപോലെ വരും. കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ അതെന്തായിരിക്കും? രണ്ടു പേർ സീരീസ്, അപ്പോൾ സി ബൈ ടു വരും. മറ്റ് രണ്ടു പേർ സീരീസ്, അതും സി ബൈ ടു വരും. അവ രണ്ടും പാരലൽ ആയതിനാൽ സി ബൈ ടു പ്ലസ് സി ബൈ ടു എന്ന് പറഞ്ഞാൽ സി ക്ക് ഈക്വൽ.
കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ, ഐഡന്റിക്കൽ ആയത് ചോദിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ, നിഷ്പ്രയാസം ആൻസർ എഴുതാൻ പറ്റും. കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ, നാല് കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എക്രോസ് എനി വൺ സൈഡ് 4C/3 എക്രോസ് എനി ഡയഗണൽ സിയും വരും ഒരെണ്ണത്തിന്റെ വാല്യൂ. കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഓരോ സൈഡിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ മെത്തേഡ് മനസ്സിലായി കാണും. രണ്ട് ഡയഗണൽ ഉണ്ടായിരിക്കും, രണ്ട് ഡയഗണലുകൾ എക്രോസ് ആയിട്ട് വരുന്നതും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റേഴ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എക്രോസ് എനി വൺ സൈഡ് സെയിം ആയിരിക്കും 4C/3. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എക്രോസ് എനി ഡയഗണൽ, അത് രണ്ടും സെയിം ആയിരിക്കും. രണ്ട് ഡയഗണൽ അല്ലേ ഉള്ളത്, അത് രണ്ടും സെയിം ആയിരിക്കും, അത് സിയും ആയിരിക്കും. ഓക്കെ, അടുത്തത് 5 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് എ പെൻറ്റഗൺ. 5 കപ്പാസിറ്റർ ഒരു പെൻറ്റഗണിന്റെ രൂപത്തിൽ കണക്ട് ചെയ്തു. ഈ പെൻറ്റഗണിന്റെ രൂപത്തിൽ കണക്ട് ചെയ്ത് പെൻറ്റഗൺ ഹെക്സഗൺ അങ്ങനെയെല്ലാം വരുന്ന കേസിൽ 99% പ്രോബ്ലങ്ങളിലും ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. ഐഡന്റിക്കൽ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ളതാണ് സാധാരണ ചോദിക്കുക. നോക്കാം, 5 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് എ പെൻറ്റഗൺ. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി സൈഡ് PQ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക. അക്രോസ് ദി സൈഡ് PQ ഇതാണ് PQ. ഈ PQ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഇത് ഈ 4 കപ്പാസിറ്ററുകൾ സീരീസ് ആണ്. ഞാൻ ഈ മാർക്ക് ചെയ്ത ഇവൻ ഈ 4 കപ്പാസിറ്ററുകൾ സീരീസും അതിന് ഈ 5-ാമത്തത് പാരലലുമായിരിക്കും. സോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് ദി പോയിന്റ് PQ C+C/4. മൊത്തം 5 കപ്പാസിറ്റർ ആണുള്ളത്, പെൻറ്റഗൺ ആണ്. ഏതെങ്കിലും ഒരു സൈഡിന് അക്രോസ് ആയിട്ടുള്ളത് കാണാൻ പറഞ്ഞാൽ C+ ബാക്കി 4 സീരീസ് C/4, അത് 5C/4 കിട്ടും. ഇനി അക്രോസ് ദി പോയിന്റ്സ് PR ചോദിച്ചാൽ PQ R-നുമിടയിൽ ഈ രണ്ടു പേര് സീരീസ്, ഈ 3 പേര് സീരീസ്, അവ പരസ്പരം പാരലൽ. നോക്കൂ, PR ഇതിന്റെ ഇടതുവശത്ത് കാണുന്ന ഈ രണ്ടു പേര് സീരീസ് C/2 പ്ലസ് ഈ രണ്ട് പോയിന്റിന്റെ വലതുവശത്ത് കാണുന്ന 3 പേര് പാരലൽ, 3 പേർ സീരീസ് C/3, അത് രണ്ടും പാരലൽ C/2 + C/3. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ. അതുപോലെ അക്രോസ് ദി സൈഡ് PS ഇതുപോലെ ചെയ്യാം. അക്രോസ് ദി സൈഡ് PS ആകുമ്പോൾ ഇടതുവശത്ത് 3 പേര് സീരീസ് C/3, വലതുഭാഗത്ത് 2 പേർ സീരീസ് C/2, C/3 + C/2 ഇത് തന്നെ വരും. ഓക്കെ, ഇനി ഇതുപോലെ 6 കപ്പാസിറ്ററുകൾ ഒരു ഹെക്സഗണിന്റെ രൂപത്തിൽ കണക്ട് ചെയ്താൽ ഒരുപാട് തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നിഷ്പ്രയാസം ആൻസർ എഴുതാൻ പറ്റും. രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഒരു ഗ്രൂപ്പിലുള്ളവയെല്ലാം സീരീസ് ആയിരിക്കും, മറ്റു ഗ്രൂപ്പിലുള്ളവയെല്ലാം സീരീസ് ആയിരിക്കും. ഗ്രൂപ്പുകൾ പരസ്പരം പാരലൽ ആയിരിക്കും. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അക്രോസ് സൈഡ് PQ ആണെങ്കിൽ ഗ്രൂപ്പായി തിരിക്കുമ്പോൾ 4 പേർ ഒരു ഗ്രൂപ്പ്, 4 സീരീസ്, 5-ാമത്തവൻ 2-ാമത്തെ ഗ്രൂപ്പ്. ഗ്രൂപ്പുകൾ പരസ്പരം പാരലൽ. ബിറ്റ്വീൻ ദി പോയിന്റ് PR ആണെങ്കിൽ, PQ R-നും ഇടയിലാണെങ്കിൽ ഇടതുവശത്ത് കാണുന്ന 2 പേർ ഒരു ഗ്രൂപ്പ്, വലതുവശത്ത് കാണുന്ന 3 പേർ മറ്റൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകൾ പരസ്പരം പാരലൽ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 6 കപ്പാസിറ്റർ ആയാലും 7 കപ്പാസിറ്റർ ആയാലും 8 കപ്പാസിറ്റർ ആയാലും എത്ര കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 3 കപ്പാസിറ്ററുകൾ ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്തത്, 4 കപ്പാസിറ്ററുകൾ റെക്റ്റാങ്കിളിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്തത്, 5 കപ്പാസിറ്ററുകൾ പെൻറ്റഗണിൻ്റെ രൂപത്തിൽ, 6 കപ്പാസിറ്ററുകൾ ഹെക്സഗണിൻ്റെ രൂപത്തിൽ അങ്ങനെ പോകും. ഓക്കെ, അടുത്തത്
ഫോർ ഈക്വലി സ്പേസ്ഡ് പ്ലേറ്റ്സ് ടു ഫോം എ കപ്പാസിറ്റർ. നാല് പ്ലേറ്റുകൾ ഈക്വൽ ഡിസ്റ്റൻസിൽ വെച്ചതാണ്, എന്നിട്ട് രണ്ട് വ്യത്യസ്ത രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്. ഞാൻ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ് പ്ലേറ്റുകൾ. ഇത് മൂന്നാമത്തെ പ്ലേറ്റ്, ഇത് നാലാമത്തെ പ്ലേറ്റ്. ഓക്കെ, താഴത്തെ ഫിഗറിലും അങ്ങനെ തന്നെ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് നാല് പ്ലേറ്റുകൾ. ഈ രണ്ട് ഫിഗറുകൾ തമ്മിൽ ബാറ്ററി കണക്ഷനിലാണ് വ്യത്യാസമുള്ളത്. ഈക്വലി സ്പേസ്ഡ്, ആ സ്പേസിംഗ് ഡി ആണെന്ന് കരുതുക, ഒരു പ്ലേറ്റിന്റെ ഏരിയ എ ആണെന്ന് കരുതുക. ഇത് കണക്റ്റിംഗ് വയറാണ്, ഞാനിപ്പോൾ ഗ്രീൻ കളർ കൊണ്ട് കാണിക്കുന്നത് കണക്റ്റിംഗ് വയേഴ്സ് ആണ്. ഇങ്ങനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്, ഇതാ ഇത് കണക്റ്റിംഗ് വയേഴ്സ് ആണ്. റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തതാണ് പ്ലേറ്റുകൾ, ഈക്വലി സ്പേസ്ഡ് ആണ്. മറ്റത് കണക്റ്റിംഗ് വയേഴ്സ്, ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ഒരെണ്ണം ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്താൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇതാ ഈ പ്ലേറ്റ് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, ഈ രണ്ടെണ്ണം ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തത്. നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത പ്ലേറ്റുകൾ നെഗറ്റീവ് ആയിരിക്കും. ഇനി മേലത്തെ ഫിഗറിൽ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തതാണ്, ഇതും പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തതാണ്, ഇത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തതാണ്, ഇത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തതാണ്, ഇങ്ങനെയാണ് വരിക. അങ്ങനെ വരുമ്പോൾ താഴത്തെ ഫിഗറിൽ ഈ രണ്ട് പ്ലേറ്റുകൾ ചേർന്ന് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കും, ഈ രണ്ട് പ്ലേറ്റുകൾ ചേർന്ന് മറ്റൊരു കപ്പാസിറ്റർ, ഇത് മൂന്നാമതൊരു കപ്പാസിറ്റർ. മൂന്ന് കപ്പാസിറ്ററുകളാണ് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഉണ്ടാകുക. നാല് പ്ലേറ്റുകൾ ഈക്വലായി സ്പേസ് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ വെച്ച് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സെല്ലിലേക്ക് കണക്ട് ചെയ്താൽ മൂന്ന് കപ്പാസിറ്ററുകളായിട്ട് മാറും, അത് ത്രീ കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഇനി മേലത്തെ ഫിഗറിൽ കാണുന്ന പോലെയാണ് കണക്ഷൻ എങ്കിൽ, നാല് പ്ലേറ്റുകൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് എണ്ണാം എത്ര കപ്പാസിറ്റർ ഉണ്ടെന്ന്. പോസിറ്റീവ് നെഗറ്റീവ് ഒരു കപ്പാസിറ്ററാണ്, നെഗറ്റീവ് പ്ലേറ്റ് മറ്റൊരു നെഗറ്റീവ് പ്ലേറ്റ് ആണ്, ഇതിനിടയിൽ കപ്പാസിറ്റർ ഫോം ചെയ്യുന്നില്ല, ഇവിടെ കപ്പാസിറ്റർ ഇല്ല. അടുത്തത് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട്, രണ്ടാമത്തെ കപ്പാസിറ്റർ ഇവിടെ. അപ്പൊ ആദ്യത്തെ കേസിൽ നിങ്ങളെ സ്ക്രീനിന്റെ മുകളിൽ കാണുന്ന രൂപത്തിൽ കണക്ട് ചെയ്താൽ രണ്ട് കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് മാറുന്നത്, രണ്ട് കപ്പാസിറ്റേഴ്സ്. താഴെ കാണുന്ന പോലെ കണക്ട് ചെയ്താൽ അത് മൂന്ന് കപ്പാസിറ്റേഴ്സ് ആണ്. ഇനി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ആദ്യത്തെ കേസിൽ രണ്ട് കപ്പാസിറ്ററുകൾ പാരലലാണ്, ടു എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് വരും. താഴെ കാണുന്ന പോലെ കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ത്രീ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് പറയും. ഒരെണ്ണത്തിന്റെ കപ്പാസിറ്റൻസ് എത്രയാണോ ഇൻഡു ത്രീ. രണ്ടും പാരലൽ കോമ്പിനേഷൻ ആണ്, പാരലൽ കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച്, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ഷൻ വന്നാൽ കോമ്പിനേഷൻ പാരലൽ ആണ്. അപ്പൊ ഈ രണ്ട് കേസിലും പാരലൽ കോമ്പിനേഷൻ ആണ്, ആദ്യ കേസിൽ രണ്ട് കപ്പാസിറ്ററുകളെ ഉള്ളൂ, രണ്ടാമത്തെ കേസിൽ ആ കണക്ഷൻ അനുസരിച്ച് മൂന്ന് കപ്പാസിറ്ററുകളുണ്ട്. രണ്ട് കപ്പാസിറ്ററിന്റെ പാരലൽ കോമ്പിനേഷൻ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, മൂന്ന് കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ ത്രീ എപ്സിലോൺ സീറോ എ ബൈ ഡി. ഓക്കെ, ഇനി അഞ്ച് കപ്പാസിറ്ററുകൾ
സോറി 5 പ്ലേറ്റുകൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് വെച്ച് ഇതുപോലെ കണക്ഷൻ കൊടുത്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ചോദ്യത്തിൽ പറഞ്ഞ കണക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരെൻഡ് പോസിറ്റീവിലേക്കും രണ്ടാമത്തെ എൻഡ് നെഗറ്റീവിലേക്കും കൊടുക്കുക. അതിനനുസരിച്ച് പ്ലേറ്റുകളുടെ പൊളാരിറ്റി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മാർക്ക് ചെയ്യുക. കപ്പാസിറ്ററുകളുടെ എണ്ണം എടുക്കുക. കപ്പാസിറ്ററുകൾ എപ്പോഴും പാരലൽ ആയിരിക്കും, എണ്ണത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. ആ എണ്ണം എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സ്റ്റെപ്പുകൾ എന്താണ്? ക്വസ്റ്റിനകത്ത് 4, 5, 6 പ്ലേറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഏതെല്ലാം പ്ലേറ്റുകളാണ് ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത് എന്നും ചോദ്യത്തിലുണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് ആ ഇന്റർകണക്ട് ചെയ്തതിൽ ഒന്നിനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും രണ്ടാമത്തതിനെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുക. പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത പ്ലേറ്റുകൾക്കൊക്കെ പോസിറ്റീവ് എന്നും നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത പ്ലേറ്റുകൾക്കൊക്കെ നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്യുക. എന്നിട്ട് എത്ര കപ്പാസിറ്ററുകൾ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് എണ്ണി നോക്കുക. പോസിറ്റീവും അതിനടുത്തൊരു നെഗറ്റീവും വരണം, അപ്പോഴേ കപ്പാസിറ്റർ ആവും. പോസിറ്റീവിനെ ഫേസ് ചെയ്ത് പോസിറ്റീവ് വന്നാൽ കപ്പാസിറ്റർ അല്ല, നെഗറ്റീവിനെ ഫേസ് ചെയ്ത് നെഗറ്റീവ് വന്നാലും കപ്പാസിറ്ററുകൾ അല്ല. അങ്ങനെ കപ്പാസിറ്ററിന്റെ എണ്ണം മനസ്സിലാക്കി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അടുത്തത് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റേഴ്സിന്റെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് അതിനെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് വിളിക്കുക. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഈ പോയിന്റ് എ എന്നും ഇത് ബി എന്നും കൺസിഡർ ചെയ്യുക. ഇത് സി, ഇത് ഡി. C1 ÷ C2 അതുപോലെ C4 ÷ C3 ചെയ്തു നോക്കുക. C1 ഈ കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ ഇതിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ C4 ഈ കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടും ഒരുപോലെ കിട്ടിയാൽ C1 ÷ C2, C4 ÷ C3 ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കണം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്ന്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്നുള്ളതിന്റെ മീനിങ് സി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലും ഡി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതിൻ്റെ അർത്ഥം ആ രണ്ട് പോയിന്റുകൾക്കിടയിലായിട്ട് കണക്ട് ചെയ്ത കപ്പാസിറ്റൻസ് C5 എന്ന് മാർക്ക് ചെയ്തത് ഇൻഇഫക്റ്റീവ് ആണ് എന്ന്. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടില്ല, അത് വെറുതെ കണക്ട് ചെയ്തതാണ്. അതവിടെ നിന്ന് എടുത്തു മാറ്റിയാലും അവിടെ കൊണ്ടുവച്ചാലും സർക്യൂട്ടിനെ യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല. അത് ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന് മക്കളെ, നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളിലും വീറ്റ്സൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ് അല്ലാത്തതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതിനാൽ എൻട്രൻസ് എക്സാമിന് അത് ചോദിക്കാറില്ല, ബാലൻസ്ഡേ ചോദിക്കാറുള്ളൂ. എന്നിരുന്നാലും ബാലൻസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് നോക്കുക. C1 ÷ C2, C4 ÷ C3 ഈ ഫിഗറിലുള്ള പോലെ ചോദ്യത്തെ മാറ്റണം. എന്നിട്ട് C1 ÷ C2, C4 ÷ C3 കാണുക. രണ്ടും ഒരുപോലെ കിട്ടിയാൽ ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയാൽ ആ രണ്ട് പോയിന്റിന് സിക്കും ഡിക്കും ഇടയിലുള്ള ഈ C5 എന്ന് ഇവൻ ഇൻഇഫക്റ്റീവ് ആകും. ഇവനെടുത്ത് കളഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായി. നമ്മൾ 4 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് എ റെക്ടാങ്കിൾ ചെയ്തല്ലോ, അതുപോലെ ഇത് രണ്ടും സീരീസ്, ഇത് രണ്ടും സീരീസ്, അത് രണ്ടും പാരലൽ വരും. C1 ÷ C2 സീരീസ്, C4 ÷ C3 സീരീസ്, അത് രണ്ടും പാരലലായിട്ട് വരും. ഓക്കെ, അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് കണ്ടാൽ ആദ്യത്തെ സ്റ്റെപ്പ് ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ബാലൻസ് ആയതേ ചോദിക്കൂ. ബാലൻസ്ഡ് ആണെങ്കിൽ അതിനിടയിൽ വരുന്ന കപ്പാസിറ്റർ നമ്മുടെ ഫിഗറിൽ C5 എന്ന് മാർക്ക് ചെയ്തത് ഇൻഇഫക്റ്റീവ് ആണ്. അതിനെടുത്ത് ദൂരെ കളയുന്നു, അത് സർക്യൂട്ടിൽ ഇല്ല എന്ന് കരുതുക. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ,
ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ വീറ്റ്സൺസ് ബ്രിഡ്ജ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്നതും ഇതിന് ഇക്വലൻ്റ് ആണ്. വലതുവശത്ത് കാണുന്നത് കണ്ടാൽ വീറ്റ്സൺസ് ബ്രിഡ്ജ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇടതുവശത്ത് കാണുന്ന പോലെ ആണ് ഫിഗർ എങ്കിലും അതെന്തായിരിക്കും? വീറ്റ്സൺസ് ബ്രിഡ്ജ്. ഇതിന് ഇക്വലൻ്റ് ആണ്. ഇതാണ് നമ്മുടെ C5 എന്ന് മാർക്ക് ചെയ്ത ഇൻ ഇഫക്റ്റീവായി വരുന്നവൻ. C1, C2, C4, C3 ഇങ്ങനെ കണ്ടാൽ അത് വീറ്റ്സൺസ് ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാക്കണം. മിക്കവാറുമല്ല 100% കേസിൽ ബാലൻസ്ഡ് ആയിരിക്കും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കേ.